സംഭൂജ്യയായ എൻ്റെ അമ്മയ്ക്കും ആരാധ്യരായ സ്വാമിജിമാർക്കും ഭാരതീയ പൈതൃകത്തിൻ്റെ ചൈതന്യവത്തായ സന്ദേശം ഉൾക്കൊള്ളാൻ എറണാകുളത്തപ്പൻ്റെ ഭൂമിയാകാൻ പോകുന്ന ഈ തിരുസന്നിധിയിൽ എത്തിയിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. കഴിഞ്ഞ രണ്ട് പ്രാവശ്യത്തെ ആർഷജ്ഞാനോത്സവത്തിൽ ഇവിടെ വന്ന് ഏതോ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് എന്നെ ഉയർത്തി മാതാ അമൃതാനന്ദമയി ദേവി എന്നെ കൊണ്ട് പറയിപ്പിച്ചത് എന്താണെന്ന് ഞാൻ അറിഞ്ഞത് ആ കാസറ്റുകൾ പിന്നീട് കേട്ടപ്പോഴാണ്. ഈ മൂന്നാമത്തെ ആർഷജ്ഞാനോത്സവത്തിന് വരാനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ സ്വാമിജി പറഞ്ഞത് ഭരതവാക്യത്തെക്കുറിച്ച് പറയണമെന്നാണ്. രാമായണത്തിൽ ഭരതൻ പറഞ്ഞ വാക്യം ഞാൻ പറഞ്ഞു, ഒന്ന് അല്പം മാറ്റ, ഭാരതവാക്യമാക്ക, അല്ലെങ്കിൽ ഭാരത സന്ദേശമാക്ക. ഈ നാടിന് കൊടുക്കാനൊരു സന്ദേശമുണ്ട്, അല്ല ഒരു സന്ദേശത്തിൻ്റെ സമാഹാരമുണ്ട്. അമേരിക്കയ്ക്ക് കൊടുക്കാനൊരു സന്ദേശമുണ്ട്, അത് ഒറ്റ വരിയിൽ പറയാം, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതാണ് അമേരിക്കയ്ക്ക് കൊടുക്കാനുള്ളത്, ഭാരതത്തിന് കൊടുക്കാനുള്ളത് അതല്ല. സന്ദേശങ്ങളുടെ സമാഹാരം ഗ്രന്ഥങ്ങളിലൂടെ, ആചാരങ്ങളിലൂടെ, വിചാരങ്ങളിലൂടെ, വിശ്വാസങ്ങളിലൂടെ, ശാസ്ത്ര സത്യങ്ങളിലൂടെ, സാങ്കേതിക പൈതൃകങ്ങളിലൂടെ, ആചാര്യന്മാരായ ഋഷിവര്യന്മാരിലൂടെ, അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ അനുഭവ സമ്പത്തുക്കളിലൂടെ കൊടുക്കാനുള്ളത് ഒന്നല്ല, ഒരായിരം സന്ദേശങ്ങളുണ്ട്. പലതും പറഞ്ഞതാണ്, എങ്കിലും ഈ സന്ദേശത്തെ സമാഹാരമായിട്ട് ഞാൻ ജനിച്ച ജില്ലയിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ മഹാഭാഗ്യം സ്വാമിജി തരുമ്പോൾ അമ്മയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പറയാൻ അതിയായ ആഗ്രഹമുണ്ട്. ലോകത്തിൽ വളരെ ചുരുക്കം ചിലർ മാത്രമേ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു സ്ഥലത്തും ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ മറ്റൊരു സ്ഥലത്തും നടത്തിയിട്ടുള്ളൂ. ഒരേ വ്യക്തി ഒരു സ്ഥലത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പ്യൂട്ടർ ടെക്നോളജി, പൂമുഖം, പൂങ്കാവനം, ഓർഫനേജ്, വൃദ്ധസദനം, പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ ശമ്പളം കൊടുക്കുന്നത് പോലെ അവർക്കർഹിക്കുന്നതായ തുക ഒരു വശത്ത്, മറ്റൊരു വശത്ത് ആത്മീയ പൂജ, ഐശ്വര്യ പൂജ, രണ്ടും സമാഹരിച്ച യജ്ഞവൽക്യ മഹർഷി വേദങ്ങളിലൂടെ പറഞ്ഞതുപോലെ ആധ്യാത്മികതയെയും ശാസ്ത്രീയ സത്യങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും സമന്വയിപ്പിച്ച് മനുഷ്യ മനസ്സിലേക്ക് എത്തിച്ച ആ വേദവ്യാസന്റെ തിരുവതാരത്തെ പോലെ മുമ്പിൽ നിൽക്കുന്ന ഈശ്വരാവതാരത്തിനോട് പ്രണമിച്ചുകൊണ്ട് ഭാരത സന്ദേശം അറിയിക്കാൻ എത്ര ആനന്ദം തോന്നുന്നു. അതാണ് ഭാരതം. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഒരു പക്ഷേ 10,000,000 വർഷങ്ങൾക്ക് മുൻപ് എഴുതി തീർത്തിട്ടുണ്ടാകാൻ സാധ്യതയുള്ള വേദങ്ങളിൽ നിന്ന് ആരംഭിക്കണം. ഊർജത്തെ ആരാധിച്ചവരാണ് ഭാരതീയര്. അത്യന്താധുനിക ഊർജതന്ത്രം ഇന്ന് ലോകത്തെ കീഴടക്കുമ്പോൾ ആ ഊർജത്തെ സ്പർശിച്ചുകൊണ്ടാണ് ഭാരതത്തിൽ ആദ്യത്തെ വേദവരികൾ തുടങ്ങുന്നത്, ആദ്യ സന്ദേശം തുടങ്ങുന്നത്. APJ അബ്ദുൽ കലാം എന്ന ശാസ്ത്രമണ്ഡലത്തിലെ അവതാരം മാതാ അമൃതാനന്ദമയിയുടെ വള്ളിക്കാവിലെ ആശ്രമത്തിൽ ചെന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞു ആ വരിയുടെ അർത്ഥം ഇംഗ്ലീഷില്, അഗ്നിമീഢേ പുരോഹിതം യജ്ഞസ്യ ദേവ മൃത്വിജം ഓതാരം രത്നദാതാമം അഗ്നി പൂർവേ ഋഷിഭിർ ഈഢ്യോ നൂതനൈരുതാം സദേവാംഗേഹവക്ഷതി അഗ്നിനാ ആരയിമശ്നാവത് പോഷാമേവ ദിവേ ദിവേ.
യശസം വീരവത്തമം അഗ്നേയം യജ്ഞമത്വരം പ്രത്രഹ പരിഭൂരസേ സയദ്ദേവേഷു ഗച്ഛതി. ഹേ അഗ്നി, നീയാണ് ഊർജത്തിന്റെ സ്രോതസ്. വേദം ആരംഭിക്കുന്നത് സംസ്കൃതത്തിലെയും മലയാളത്തിലെയും ഭാരതത്തിലെ 200-ൽ പരം ഭാഷകളിലെയും ആദ്യത്തെ അക്ഷരമായ ആ എന്ന അക്ഷരത്തിൽ നിന്ന് തന്നെ വേദം ആരംഭിക്കുന്നു. അഗ്നി എന്ന ചൈതന്യവത്തായ എനർജി, ഹീറ്റ് എനർജി ആൻഡ് ലൈറ്റ് എനർജിയുടെ സ്രോതസ്സിലൂടെ ഭാരതീയ ഋഷിവര്യന്മാർ പറഞ്ഞു, സർവ ഊർജത്തിന്റെയും അടിസ്ഥാനപരമായ ഊർജത്തിന്റെ ജ്ഞാനമായ ഊർജത്തിന്റെ സ്രോതസ്സായ അഗ്നി, നിന്നെ ഞങ്ങൾ പൂജിക്കുന്നു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. വൈദിക ഋഷിവര്യന്മാർ ജനിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ഋഷിവര്യന്മാര് പൂജിച്ചതും നിന്നെ തന്നെയാണ്. ആ അഗ്നിയാണ് മനുഷ്യനിലുള്ളത്. ആ മനുഷ്യരെ ചൈതന്യവത്താക്കുന്ന അഗ്നി, പ്രകാശധോരണയ്ക്ക് കാരണമാകുന്ന അഗ്നി, താപോർജത്തിന് കാരണമാകുന്ന അഗ്നി, ഈശ്വരന്മാർക്ക് പോലും ചൈതന്യം നൽകുന്ന അഗ്നി, ഹവിസിനെ ഈശ്വരന്മാർക്ക് എത്തിക്കുന്ന അഗ്നി, ആ അഗ്നിയെ ഞങ്ങൾ തൊഴുന്നു. മറ്റൊരു ദൈവത്തെയും ഭാരതീയർ തൊഴുന്നില്ല. ഭാരതീയ സന്ദേശത്തില് ഒന്നാമത്തെ സന്ദേശം ഊർജമാണ് ഭാരതീയൻ ആരാധിച്ചിരുന്നത്. ഊർജതന്ത്രത്തിലെ ഊർജമാണ്. ലോകത്തിലാദ്യമായിട്ട് ഏകദൈവ വിശ്വാസത്തെ അടിയുറപ്പിച്ച് വ്യാഖ്യാനിച്ചത് ഭാരതീയരാണ്. വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദ് തം ബാഹുഭ്യാം ദമാദി സമ്പദത്രൈഹി ധ്യാവ പൃഥിവി ജനയൻ ദേവയേകാഹ. ദ്യാവ പൃഥിവി ജനയൻ ദേവയേകാഹ. ഈ ലോകം മുഴുവനും ചക്ഷുസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, ശിരസിന്റെ ചിന്താമണ്ഡലം കൊണ്ട് ആവരണം ചെയ്യുന്ന, കൈകൾ കൊണ്ട് നിയന്ത്രിക്കുന്ന, കാലുകൾ കൊണ്ട് എത്താൻ സാധിക്കുന്ന ഒരു പ്രപഞ്ച പുരുഷ ചൈതന്യമുണ്ട്. ആ ചൈതന്യമാണ് ദ്യാവ പൃഥിവി സർവജ്യോതിർഗോളങ്ങളെയും ഭൂമിയെയും ഭൂമിയിലുള്ളതിനെയും സൃഷ്ടിച്ചത്. അതൊരൊറ്റ ഈശ്വരനാണ്. ഏകദൈവ വിശ്വാസത്തിന് അടിസ്ഥാനം നൽകിയത് ഈ രാഷ്ട്രമാണ്. ചിന്തിക്കാനും ഊഹിക്കാനും വിലമതിക്കാനും പ്രതീകാത്മകമായി മറ്റു പല ദൈവങ്ങളെയും പിന്നീട് യുക്തമനുസരിച്ച് വരുത്തി എന്ന് മാത്രം അവസാനം ചെല്ലുന്ന ഒരവസ്ഥയുണ്ട്. അമ്മയുടെ മന്ത്രം ത്യാഗേ നൈകേ അമൃതത്വമാനശു, ത്യാഗത്തിലൂടെ മാത്രമേ അമരത്വത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഡിക്ലയർ ചെയ്ത കൈവല്യോപനിഷത്തിലൊരു ഒരു അവസ്ഥയുണ്ട്. കേവലാവസ്ഥ, ന മന്ത്രം ന തന്ത്രം ന ധ്യാനം ന ശയനം ന യജ്ഞോപവീതം ന ദണ്ഡം ന ശിഖ ന കമണ്ഡലു, ഇതൊന്നും വേണ്ടാത്തൊരവസ്ഥ. ധ്യാനം വേണ്ട, ശയനം വേണ്ട, യജ്ഞോപവീതം വേണ്ട, ദണ്ഡം വേണ്ട, കമണ്ഡലു വേണ്ട, ശൗചം വേണ്ട, പൂജ വേണ്ട, മന്ത്രം വേണ്ട, വേദം വേണ്ട. ആ അവസ്ഥ കൈവല്യാവസ്ഥ, കേവലാവസ്ഥ. ഞാൻ ഈശ്വരതുല്യനാണ്. അഹം സാ സാ അഹം സോഹം എന്നറിയുന്ന അവസ്ഥ. അവിടെ എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഏകദൈവത്തിന്റെ അവസ്ഥയിലേക്ക് ആനന്ദത്തിന്റെ ബിന്ദുവിലെത്താൻ സാധിക്കുക. അതാണ് ഭാരതത്തിലെ ഈശ്വര സങ്കല്പത്തിന്റെ വേദ സന്ദേശം എന്ന് പറയാം. മനുഷ്യനെ കുറിച്ച് വേദസന്ദേശം എന്തു പറയുന്നു? പൂർവേ സന്ധിദേവാസമിതകൃത 3 × 7 3 × 7 21 ഇതിനെയും സമിതകൃത ഒരുമിച്ച് ചേർത്ത്
ദേവാഹ ദേവന്മാര് യജ്ഞം ധന്വാന, ഏത് യജ്ഞമാണോ അനുഷ്ഠിച്ചത് അതിനകത്ത് ധർമാണി പ്രഥമാന്യാസൻ ധാർമ്മിക മൂല്യങ്ങളെ പ്രതിഷ്ഠിച്ചു. അഭദ്രൻ പുരുഷം പശും, മനുഷ്യനെ എടുത്ത് സൃഷ്ടിയിൽ അത്യുജ്വലമായ 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനെ എടുത്ത് ആ മനുഷ്യനിലെ 3 × 7 = 21 ഘടകങ്ങളെ ഒരുമിച്ച് ചേർത്ത് അതിനകത്തുള്ള മൃഗീയ സ്വഭാവത്തെ ബന്ധിച്ച് യജ്ഞം നടത്തി. ആ യജ്ഞത്തില് ധർമാണി പ്രഥമാന്യാസൻ മൃഗീയ സ്വഭാവത്തെ മാറ്റിയതിനു ശേഷം ധാർമ്മിക മൂല്യങ്ങളെ പ്രതിഷ്ഠിച്ചു. ഏതായി 3 × 7 = 21? പഞ്ചഭൂതം, പൃഥ്വി അപ്തേജ വായു ആകാശം എന്നീ പഞ്ചഭൂതം, പഞ്ചപ്രാണൻ പ്രാണാപാന വ്യാന ഉദാന സമാനൻ, പഞ്ചകർമ്മേന്ദ്രിയം കയ്യ് കാല് നാക്ക് ജനനേന്ദ്രിയം ഗുദം, അതുപോലെ പഞ്ചജ്ഞാനേന്ദ്രിയം കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക്, അതുപോലെ തന്നെ ചെവി, പഞ്ചകർമ്മേന്ദ്രിയം പഞ്ചജ്ഞാനേന്ദ്രിയം പഞ്ചഭൂതം, അതുപോലെ തന്നെ പഞ്ചപ്രാണൻ. 5 × 4 = 20 പ്ലസ് മനസ്സ് മൈൻഡ് 21. മനുഷ്യനിലെ ഈ 21 ഒരുമിച്ച് ചേർത്ത് ആ മൃഗീയ സ്വഭാവം 16 ലക്ഷം തരത്തിലുള്ള മൃഗങ്ങളെ സൃഷ്ടിച്ച ഈശ്വരന് മനുഷ്യനിലെ മൃഗീയ സ്വഭാവത്തെ ഒന്ന് മാറ്റണ്ടേ? അതിന് മനുഷ്യനിലുള്ള മൃഗീയ സ്വഭാവത്തെ അബദ്ധനൻ കെട്ടിയിട്ട് യത് യജ്ഞം ദേവാഹ അണ്വൻ, ഏത് യജ്ഞമാണോ ദേവതകൾ ചെയ്തത് അതിൽ മനുഷ്യനില് ധാർമ്മിക മൂല്യങ്ങൾ പ്രതിഷ്ഠിച്ചു. ഇവിടെ നിന്നാണ് പതഞ്ജലിയുടെ യോഗശാസ്ത്രം ആരംഭിക്കുന്നത്. ഇതാണ് വേദസന്ദേശം. ആ വേദങ്ങൾ പറയുന്നു, സഹനാവവതോ സഹനോ ഭുനക്തോ സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ ആനോ ഭദ്രാഹ ക്രതവോയന്തു വിശ്വതഹ. ലോകത്തിന് ഭാരതം കൊടുത്ത സന്ദേശം, ലെറ്റസ് ബി ടുഗദർ, ലെറ്റസ് ടേക്ക് ദ ഫുഡ് ടുഗദർ, ലെറ്റസ് വർക്ക് ടുഗദർ, ലെറ്റസ് നോട്ട് ഹാവ് ഹേറ്റ്രഡ് അറ്റ് ഓൾ, ലെറ്റ് നോബിൾ തോട്ട്സ് കം ഫ്രം ഓൾ സൈഡ്സ്. ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് ഭക്ഷിക്കാം, ഒരുമിച്ച് തേജസ്വികളാകാം, ആരോടും വിദ്വേഷമില്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് നീങ്ങാം. ഈ ലോകത്തിൽ നിന്ന് നന്മ നിറഞ്ഞ ചിന്താധാരകൾ എന്നിലേക്ക് വരട്ടെ. ഭാരത സന്ദേശം ഇതാണ്. ഇത് മാത്രമല്ല, ഭദ്രം കർണേഭി ശൃണുയാമദേവ ഭദ്രം പശ്യേമ അക്ഷഭിർയജത്രാഹ സ്ഥിരൈരംഗൈഹി തുഷ്ടുവാംസസ്തനോഭിർവ്യശേമ ദേവഹീതം യദായുഹു. നന്മ നിറഞ്ഞ വരികള് ഞങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കാൻ സാധിക്കട്ടെ. കർണേഭി ശൃണുയാമദേവ, കർണേഭി 2 ചെവികളല്ല, 1 ചെവിയല്ല, പ്ലൂരലാണ്. അപ്പൊ ഞങ്ങൾ കുറെ പേരുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് നന്മ നിറഞ്ഞ ചിന്താധാരകളുടെ വാർത്തകൾ കേൾക്കാൻ ഇടവരട്ടെ, നന്മ നിറഞ്ഞത് കാണുവാൻ ഇടവരട്ടെ. ആരോഗ്യമുള്ള ശരീരാവയവങ്ങളാൽ ദേവഹിതങ്ങളായ പ്രവർത്തനങ്ങൾ ജീവിതാവസാനം വരെ കൊണ്ടു നടക്കുവാൻ പ്രവർത്തിക്കുവാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞത് ഭാരതം മാത്രം നൽകിയ സന്ദേശം. മറ്റൊരു രാഷ്ട്രവും നൽകിയിട്ടില്ല. അവനവന്റെ കാര്യത്തിന് വേണ്ടി മാത്രമേ നൽകിയിട്ടുള്ളൂ. നല്ലത് കേൾക്കാൻ, നല്ലത് പറയുവാൻ, നല്ലത് കാണുവാൻ, ഈശ്വരീയ കർമ്മം ചെയ്യുവാൻ ഈശ്വരൻ അനുവദിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രവർത്തിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച മാനവരാശി ഭാരതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് 10000 / 20 500 തലമുറ കഴിഞ്ഞിട്ടും ഭാരതം സചേതനമായി വർത്തിക്കുന്നത്. ഈ സംസ്കൃതി സ
സർവതിനെയും നമസ്കരിച്ച സംസ്കൃതിയാണ്. യജുർവേദത്തിൽ പറയാറുണ്ട്, യവാ ആഷ്ടമേ മാഷാ ആഷ്ടമേ തിലാ ആഷ്ടമേ മുദ്ഗാഷ്ടമേ ഖൽവാഷ്ടമേ ഗോധൂമാഷ്ടമേ മസുരാഷ്ടമേ പ്രിയങ്കവഷ്ടമേ നവഷ്ടമേ ശ്യാമകാഷ്ടമേ. യജുർവേദത്തിന്റെ സന്ദേശം സർവ ചൈതന്യവുമുള്ള സർവജീവജാലങ്ങളിലും ഈശ്വര ചൈതന്യത്തെ കാണാൻ സാധിച്ചവരാണ് ഭാരതീയര്. ഉഴുന്നുപരിപ്പില്, തുവരപ്പരിപ്പില്, ഉലുവയില്, യവത്തില്, ബാർലിയില്, ഗോതമ്പില്, ചെറുപരിപ്പില്, ഇതിലെല്ലാത്തിലും ഒരു തുള്ളി വെള്ളമൊഴിക്കുമ്പോൾ അത് സ്പ്രൗട്ട് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ അതിനകത്ത് ജീവചൈതന്യമുണ്ട്. അതിനെ പ്രണമിച്ചവരാണ് ഭാരതീയര്. നമ സേനാഭ്യ സേനാനിഭ്യസ്ത, സേനയെ നമസ്കരിച്ചവര്, സേനയുടെ പതി പ്രസിഡന്റ് അല്ലെങ്കിൽ കമാൻഡറിനെ നമസ്കരിച്ചവര്. അതുപോലെ തന്നെ നമ പുഞ്ചിഷ്ടേഭ്യോ നിഷാദേഭ്യസ്ത, മുക്കുവനെ നമസ്കരിച്ചവര്, വേടനെ നമസ്കരിച്ചവര്. മഹാദേവനെ മാത്തമാറ്റിക്സ് കൊണ്ട് അർച്ചന നടത്തിയവര്. ഞാൻ ആ വരി ആവർത്തിക്കുകയാണ്, ശിവനെ മഹാദേവനെ ഗണിതശാസ്ത്രം കൊണ്ട് അർച്ചന നടത്തിയത്. അത് ലോകത്തിൽ ആരും ചെയ്യാൻ ധൈര്യപ്പെടാറില്ല. മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് ഈശ്വരന് പുഷ്പാഞ്ജലി നടത്തുക, ഇവിടെ അത് ചെയ്തിരുന്നു. ഭാരത സന്ദേശം ഏകാചമേ തിസ്രഷ്ടമേ പഞ്ചചമേ സപ്തചമേ നവചമ ഏകാദശതമേ ത്രയോദശചമേ പഞ്ചദശചമേ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് പതിമൂന്ന് മുതൽക്ക് 33 വരെ നമ്പർ ഉപയോഗിച്ച് പുഷ്പാഞ്ജലി നടത്താൻ ഭാരതീയർക്ക് സാധിച്ചു. ജോമെട്രിക് പ്രോഗ്രഷൻ ഉപയോഗിച്ച് തൈത്തരീയ സംഹിതയില് ഭാരതീയർ പുഷ്പാഞ്ജലി നടത്തി. ഏകം ച ദശം ച ദശം ച ശതം ച ശതം ച സഹസ്രം ച സഹസ്രം ചായുധം ച അയുധം ച പ്രയുധം ച പ്രയുധം ച നിയുധം ച നിയുധം ച അർഭുതം ച അർഭുതം ച നിർഭുതം ച. അരത്തമെറ്റിക്സ് ഉപയോഗിച്ച് ഈശ്വരനെ പൂജിക്കാമെന്ന് 602 കോടി ജനതയെ ഓർമ്മിപ്പിച്ചവര് ഈ നാട്ടിൽ ജനിച്ച ഋഷിവര്യന്മാരായിരുന്നു. ഭാരതീയ വൈദിക സന്ദേശത്തിന്റെ മഹത്വം ഗിരയഷ്ടമേ പർവതാഷ്ടമേ ശിഖദാഷ്ടമേ, മലകൾക്ക് നമസ്കാരം, പർവ്വതങ്ങൾക്ക് നമസ്കാരം, നദികൾക്ക് നമസ്കാരം. വനസ്പതയഷ്ടമേ ഓഷധയഷ്ടമേ, വനസ്പതികൾക്ക് നമസ്കാരം, ഓഷധികൾക്ക് നമസ്കാരം നൽകിയവരാണ് ഭാരതീയര്. ധ്രുവാദ്യോഹോ ധ്രുവാ പൃഥിവീ ധ്രുവാ സപർവതായിമേ ധ്രുവം വിശ്വമിതം ജഗദ്ധ്രുവോ രാജാ വിശാമയം ധ്രുവം തേ രാജാ വരുണോ ധ്രുവം ദേവോ ബൃഹസ്പതേ ധ്രുവം ദൈന്ദ്രശ്ചാഗ്നിശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം. പർവ്വതം മംഗളകരമായിരിക്കട്ടെ, വായുദേവൻ മംഗളകരമായിരിക്കട്ടെ, വർഷം തരുന്ന ബൃഹസ്പതിയും ധനാത്തിന്റെ ശ്രേഷ്ഠനായ ബൃഹസ്പതിയും മംഗളകരമായിരിക്കട്ടെ, ഇന്ദ്രനും അഗ്നിയും വൈശ്വാനരനും മംഗളാവസ്ഥയിലിരിക്കട്ടെ, എന്റെ രാഷ്ട്രത്തെ ഭരിക്കുന്ന രാഷ്ട്രത്തിന്റെ അധിപതി മംഗളകരമായിരിക്കട്ടെ, ഞാൻ മംഗളകരമായിരിക്കട്ടെ എന്ന് പറഞ്ഞില്ല. ഈ രാഷ്ട്രം, പ്രകൃതി, പ്രപഞ്ചം, എനിക്ക് ചുറ്റുപാടുമുള്ളത് മംഗളകരമായിരിക്കട്ടെ എന്ന് പറഞ്ഞവരാണ് ഭാരതീയർ. ഏത് മന്ത്രം തീരുമ്പോഴും പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാ പൂർണ്ണമതച്ഛ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശിഷ്യതേ, ആ പ്രപഞ്ച ചൈതന്യം പൂർണ്ണമാണ്, അതിൽ നിന്ന് മറ്റൊന്നോദിച്ചാൽ അതും പൂർണ്ണമാണ്, എത്ര അതിലേക്ക് ചേർത്താലും പൂർണ്ണമാണ്, അതിൽ നിന്ന് എത്ര കുറച്ചാലും പൂർണ്ണമാണ്. ആ പൂർണ്ണത്തിന്റെ മന്ത്രം പറഞ്ഞ് തൊഴുതുകൊണ്ട് ഓം ശാന്തി 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 എന്ന് പറയുന്ന ഒരൊറ്റ പുരോഹിതൻ അറിഞ്ഞുകൂടാ എന്തിനാ 3 പ്രാവശ്യം ശാന്തി പറഞ്ഞത്? 1 പ്രാവശ്യം പറഞ്ഞാൽ പോരെ? 1 പ്രാവശ്യം പറഞ്ഞാൽ പോരാ, 3 പ്രാവശ്യം ശാന്തി പറയണം. ആധ്യാത്മിക ശാന്തി, അവനവന്റെ ശരീരത്തിലെ ശാന്തി, ആദി ഭൗതിക ശാന്തി, എനിക്ക് ചുറ്റുപാടുമുള്ളതിനോട് ശാന്തി ഉണ്ടാകണം. ആദി ദൈവതാ ശാന്തി, പ്രപഞ്ചത്തിൽ ശാന്തി ഉണ്ടാകണം. എന്നില്, എനിക്ക് ചുറ്റുപാടുമുള്ളവരില്, ചുറ്റുപാടുമുള്ളതില്, അതുപോലെ പ്രപഞ്ചത്തില്, 3ലും ശാന്തിയും സമാധാനവും ഉണ്ടാകുമ്പോഴേ ഭാരതീയ സന്ദേശം പൂർണ്ണമാകുകയുള്ളൂ.
എത്ര സമഗ്രമായ ഒരു വീക്ഷണം ഭാരതത്തിലുണ്ടായിരുന്നു. ഇത് വേദത്തിന്റെ വീക്ഷണം, അത്യുജ്വലമായ നന്മയുടെ വീക്ഷണമാണ്, നന്മയുടെ ദർശനമാണ്. ഇവിടെയാണ് ഭാരത സന്ദേശം കാണാൻ സാധിക്കുക. ഭാരതത്തിന്റെ ഉപനിഷത് സന്ദേശമുണ്ട്, ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ബുഞ്ജീധ മാകൃത കസ്യ സിദ്ധനം. സർവചരാചരങ്ങളിലും ഈശ്വര ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിന്റെ അംശമേതോ അത് സ്വീകരിച്ച് ജീവിക്കാൻ യജ്ഞവൽക്യ മഹർഷി BC 3500 എഴുതിയ വാചസനേയി മാധ്യം ദീന യജുർവേദ സംഹിതയുടെ യജുർവേദത്തിന്റെ അവസാന അധ്യായമായ ഈശാവാസ്യ ഉപനിഷത്തിന്റെ ആദ്യത്തെ വരിയിൽ പറഞ്ഞു ഭാരതത്തിന്റെ ഉപനിഷത് സന്ദേശം. സർവചരാചരങ്ങളിലും ജഗദീശ്വരൻ വസിക്കുന്നുണ്ട്, ഇത് ഭാരതത്തിന്റെ സന്ദേശമാണ്. പാപിയായ മനുഷ്യ എന്ന് ഭാരതത്തിൽ വിളിച്ചിട്ടില്ല. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര ആയേ ധാമാനി ദിവ്യാനി ദസ്തോ. അമരത്വത്തിന്റെ പുത്രന്മാരെ, ദിവ്യങ്ങളായ സംഗീതാത്മകമായ മന്ത്രങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് ചൊല്ലാം. അമരത്വത്തിന്റെ പുത്രന്മാരെ എന്ന് മനുഷ്യരെ വിളിച്ചതും വിളിക്കാൻ പഠിപ്പിച്ചതും ഭാരതീയ സന്ദേശമാണ്, ഭാരത സന്ദേശമാണ്. അതുപോലെ തന്നെ അയം മാതാ പൃഥ്വി പുത്രോഹം പൃഥിവ്യ, ഈ ഭൂമി എന്റെ അമ്മയാണ്, ഞാൻ ഭൂമിയുടെ പുത്രനാണ്. ഈ ഭൂമിയെ അമ്മയായും ഭൂമിയിലെ സർവചരാചരങ്ങളെയും എന്റെ സഹജീവികളായും കാണാൻ പഠിപ്പിച്ച അഥർവ്വവേദ സന്ദേശം ഭാരതത്തിന്റെ സന്ദേശമാണ്. എത്ര ഉജ്ജ്വലമായിട്ടുള്ളത്! ആ വസുധൈവ കുടുംബകം എന്ന അഥർവ്വവേദത്തിലെ വരി, വസുധാ ഏവ മമ കുടുംബകം, ഈ ഭൂമി തന്നെയാണ് എന്റെ കുടുംബം. ഈ ഗ്ലോബിനെ 40,000-ൽ അധികം കിലോമീറ്റർ സർക്കംഫറൻസ് ഉള്ള ഒരു ഭൂമിയെ എന്റെ കുടുംബമായിട്ട് കാണാൻ ലോകത്തെ പഠിപ്പിച്ചത് ഭാരതീയരാണ്. ഇത് ഭാരത സന്ദേശമാണ്. അതോടൊപ്പം തന്നെ എന്റെ അകത്തുള്ള ചൈതന്യത്തെ ഏതാണ് എന്ന് ഉജ്ജ്വലമായി വിവരിച്ചു കൊടുത്തതും ഇതേ യജ്ഞവൽക്യ മഹർഷി യജുർവേദത്തിന്റെ ഭാഗമായ ഈശാവാസ്യ ഉപനിഷത്തിലൂടെ തന്നെയാണ്. തദേജതി തന്നൈജതി തദ്ദൂരേ തദ്വന്തികേ തദന്തരസ്യ സർവസ്യ. ആ വരി ഞാൻ ആവർത്തിക്കുകയാണ്. തദന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യ ബാഹ്യത. ജനിക്കാത്തൊരു ചൈതന്യം, മരിക്കാത്തൊരു ചൈതന്യം, പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം, അങ്ങ് അകലെയുള്ള ചൈതന്യം, എന്റെ അടുത്തുള്ള ചൈതന്യം, എന്റെ അകത്തുള്ള ചൈതന്യം, എന്റെ പുറത്തുള്ള ചൈതന്യം, ആ ചൈതന്യം നമ്മളിൽ എല്ലാവരിലും വർത്തിക്കുന്നു. അനവധി ബക്കറ്റുകളിൽ ഒരേ കടലിന്റെ വെള്ളമെടുത്താൽ എല്ലാ ബക്കറ്റിലും അടങ്ങിയിരിക്കുന്നത് ഒരേ മഹാസാഗരത്തിന്റെ അംശമാകുന്നത് പോലെ എല്ലാ ബക്കറ്റുകളായ മനുഷ്യരിലും അടങ്ങിയിരിക്കുന്ന ചൈതന്യം മഹാസാഗരമായ പ്രപഞ്ചത്തിന്റെ ചൈതന്യമാണെന്ന് ചെറിയ ഒരു വരിയിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി. ഇത്രയും ഉജ്ജ്വലമായ സന്ദേശം സാമൂഹ്യ ശാസ്ത്രത്തിന് ഉജ്ജ്വലമായൊരു വരി യജ്ഞവൽക്യ മഹർഷി പറഞ്ഞിട്ടുണ്ട്. ഈശാവാസ്യ ഉപനിഷത്ത് വായിച്ചവർക്ക് അത് ലഭിക്കാൻ വിഷമമുണ്ടാവില്ല. അസുര്യാനാമതേ ലോകാം അന്ധേന തമസാവൃതാം താം സ്തേ പ്രത്യാഭിഗച്ഛന്തി ഏകേ ചാത്മഹനോ ജനാഃ. ആസുരികമായൊരു ലോകമാണ് മുമ്പിലുള്ളത്. കുറേ അധികം വ്യക്തികൾ അവനവൻ തന്നെത്താനെയും മറ്റുള്ളവരെയും ചേർത്തുകൊണ്ട് ആ ആസുരിക ലോകത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. അരുത്, പോകരുത്, ആത്മഹനോജനാഹ, ആത്മഹത്യക്ക് വേണ്ടി വെമ്പുന്ന ജനങ്ങളെ പോലെ സ്വയം നാശത്തിലേക്ക് പോകരുത് എന്ന് 4 വരി കൊണ്ട് ഈശാവാസ്യ ഉപനിഷത്തിൽ വിവരിച്ചപ്പോൾ പലപ്പോഴും മന്ത്രരൂപത്തിൽ പൂജാമുറിയിൽ പറയുന്നവർക്ക് ഭാരതത്തിന്റെ ഈ സന്ദേശം മനസ്സിലാക്കാൻ സാധിക്കണ്ടേ? അസുര്യാ നാമതേ ലോക
ആസുരീകം എന്ന പേരായ ഒരു ലോകം. വേദ ഉഭയംസഹ അവിദ്യയാ മൃത്യം തീർത്വാ വിദ്യയാ മൃതമശ്നുതേ. രണ്ടു തരം അറിവുണ്ട് മഹാജനങ്ങളെ, രണ്ടു തരം അറിവ്. അതിലൊന്നാമത്തേത് സയന്റിഫിക് നോളജ്, അതായത് എക്സ്പെരിമെന്റബിൾ നോളജ്. രണ്ടാമത്തേത് സ്പിരിച്വൽ നോളജ്, എക്സ്പീരിയൻസബിൾ നോളജ്. ലോകത്തില് രണ്ടു തരം അറിവുണ്ട് എന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ഭാരതത്തിലെ വേദത്തിന്റെ ഭാഗമായ ഉപനിഷത്തുക്കളാണ്. രണ്ടു തരം അറിവ്, അറിവിനെ ക്ലാസിഫൈ ചെയ്തു. എക്സ്പെരിമെന്റബിൾ നോളജ് ഒരു വശത്ത്, എക്സ്പീരിയൻസബിൾ നോളജ് മറ്റൊരു വശത്ത്. ഈ രണ്ടറിവും നിങ്ങൾക്ക് വേണം, ഒന്നിൽ മാത്രം കടിച്ചു തൂങ്ങരുത്. അതേ യജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, ഈ വിദ്യയെ മാത്രം ഉപാസിക്കുന്നവര് അവര് അന്ധമായ കൂരിരുട്ടിലേക്ക് തന്നെ പ്രയാണം ചെയ്യുന്നു. ആത്മീയ വിദ്യയെ മാത്രം ഉപാസിക്കുന്നവര് അവരും കൂരിരുട്ടിലേക്ക് പോകുന്നു. രണ്ടും ചേർക്കണം, സയന്റിഫിക് നോളജും സ്പിരിച്വൽ നോളജും ചേർക്കണം. എത്ര ഉജ്ജ്വലമായി ഭാരതീയർ പറഞ്ഞു. അർണോൾഡ് ടോയൻബി ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പറഞ്ഞത് ഭാരതീയര് എത്ര നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞു, 55 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, വിദ്യയും അവിദ്യയും സയന്റിഫിക് നോളജും ആത്മീയമായ നോളജും സ്പിരിച്വൽ നോളജും ഒരുമിച്ച് ചേർക്കണം, ഒന്നിനെ മാത്രം ആശ്രയിക്കരുത്. ഇത് ഭാരതത്തിന്റെ സന്ദേശം, ഇത് അമ്മയുടെയും സന്ദേശം. പ്രാക്ടിക്കലി ഡെമോൺസ്ട്രേറ്റഡ് ബൈ ദാറ്റ് അവതാര ഓഫ് മാതാ അമൃതാനന്ദമയി. ഇത് നമുക്ക് ഭാരതത്തിൽ കാണാൻ സാധിക്കും. രണ്ട് വിധ അറിവിനെയും സമന്വയിപ്പിക്കാൻ ലോകത്തിൽ ആഹ്വാനം ചെയ്തത് ഭാരതീയര് മാത്രം. 1992 ശേഷമാണ് സൈക്കോളജിയുടെ ഭാഗമായിട്ട് സ്പിരിച്വാലിറ്റി പാശ്ചാത്യ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടത്. 55 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭാരതം ഇത് ഡിക്ലെയർ ചെയ്തതാണ്. ഇത് ഭാരതത്തിന്റെ സന്ദേശമാണ്. ചിരന്മയേണ പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം ഭൂഷണ്ണപാവൃണോ സത്യധർമ്മായ ദൃഷ്ടയെ. ഹേ മനുഷ്യ, ദൂരെ നിന്ന് നോക്കുമ്പോൾ പലതിനെയും കുറിച്ച് നിനക്ക് പ്രകാശാത്മകമായ അറിവ് കിട്ടും. നീ ദൂരെ നിന്ന് നോക്കുമ്പോൾ തിളങ്ങുന്നതായിട്ട് നിനക്ക് കാണാം പലതും. പക്ഷേ അടുത്ത് ചെന്ന് നോക്കുക, അപ്പൊ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ തിളക്കം ആ വസ്തുവിൻ്റെതല്ല, മറിച്ച് ആ വസ്തുവിനെ മൂടിയിരിക്കുന്ന കവറിന്റെ തിളക്കമാണത്. ഹിരൺമയേന പാത്രേണ, സ്വർണ നിറത്തിലുള്ള പാത്രം കൊണ്ട്, കവറുകൊണ്ട്, സത്യസ്യ മുഖം അപിഹിതം, സത്യത്തിന്റെ സർഫസ് മുഖം അപിഹിതം കവർ ചെയ്തിരിക്കുകയാണ്. സത്യം എന്ന എസൻസ്, സത്യം എന്ന ട്രൂത്ത്, സത്യം എന്ന ഫാക്ട്, അത് പുറത്തു നിന്ന് നോക്കിയാൽ അറിയാൻ സാധിക്കില്ല. ഒരു കവറുണ്ട്, ആ കവറ് ത്വം ഭൂഷണ്ണപാവൃണു, ആ കവറെടുത്ത് മാറ്റുക. സത്യധർമ്മായ ദൃഷ്ടയെ, സത്യമെന്ത് ധർമ്മമെന്ത് എന്നറിയുവാൻ സത്യത്തിന്റെ മുകളിൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു കവറിട്ടിട്ടുണ്ട്, അതെടുത്ത് മാറ്റണം. മാറ്റിയാൽ മാത്രമേ തേജോ യത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി യുവാസൗ പുരുഷ സുഹമസ്മി. ആ തേജോമയമായ രൂപം, ചൈതന്യവത്തായ രൂപം കവറെടുത്ത് മാറ്റിയാൽ, കവറെടുത്ത് മാറ്റുന്നതിന് ഇംഗ്ലീഷിലൊരു വാക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾക്കറിയാം. കവറെടുത്ത് മാറ്റുന്നതിന് ഇംഗ്ലീഷിലെ പ്രയോഗം ഡിസ്കവർ. ആ ഡിസ്കവർ ചെയ്താലേ യഥാർത്ഥ വസ്തുത എന്താണെന്നറിയാൻ സാധിക്കുകയുള്ളൂ. അത് യജ്ഞവൽക്യ മഹർഷി ഈശാവാസ്യ ഉപനിഷത്തിൽ നൽകിയ സന്ദേശം. എവറിതിങ് ഇഫ് യു വുഡ് ലൈക്ക് ടു നോ, ഗോ ഇൻ ഡെപ്ത് ലെവൽ, ഗോ ടു ദ ക്രക്സ്, സോ ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് ദ കറക്റ്റ് നോളജ്, ഫോർ വിച്ച് ഡോണ്ട് വെയിറ്റ് ഫോർ ഗെറ്റിംഗ് എൻ ഓപ്പർച്യൂണിറ്റി, റിമൂവ് ദ കവർ, ഗോ ഡീപ്പർ ആൻഡ് ഡീപ്പർ ആൻഡ് ഡീപ്പർ, യു വിൽ ബി സീയിങ് തേജോ യത് തേ രൂപം
തേജോമയമായ രൂപം. തത് അതിലെ തേ അവർ, പശ്യാമി ഞാനും അവരും കാണുന്നു. യഹ വ അസൗ പുരുഷ സ അഹം അസ്മി. ആ ചൈതന്യത്തിൽ എന്നിലുള്ള ചൈതന്യത്തിന്റെ ഒരംശമുണ്ട് എന്ന് ഞാൻ കാണുന്നു. അതായത് പ്രപഞ്ച ചൈതന്യത്തില് ഒരലയില്, ചക്കയില്, മാങ്ങയില്, മുയലില്, തവളയില്, മണ്ണിലയില്, പാറ്റയില്, അതല്ല ആനയില്, ഒട്ടകത്തില്, പശുവില്, ഏതിനെയും എടുത്ത് നോക്കുക, അതിന്റെ അകത്തെ ഒരു സെല്ലെടുത്ത് നോക്കുക. ആരാധ്യനായ ശശികുമാർ പറഞ്ഞു, ഓരോ ഹോർമോണും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. സെല്ല് പ്രവർത്തിക്കേണ്ടത് അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. തലച്ചോറ് പ്രവർത്തിക്കേണ്ടത് എഴുതി വച്ചിട്ടുണ്ട്. ഹൃദയം പ്രവർത്തിക്കേണ്ടത് എഴുതി വച്ചിട്ടുണ്ട്. ഏറ്റവും നിരീശ്വരവാദിയായ ഒരു ന്യൂറോ സർജൻ ഒരിക്കൽ തിരുവനന്തപുരത്തെ എം ജി റോഡിലെ ഒരു ട്രാഫിക് ബ്ലോക്കിൽ ചെന്ന് പെട്ടു, ഈശ്വരാനുഗ്രഹം കൊണ്ട്. ആ ട്രാഫിക് ബ്ലോക്കിൽ ചെന്ന് പെട്ടപ്പോൾ ഡോക്ടർ സാംബശിവന്റെ പ്രഭാഷണം അടുത്ത അമ്പലത്തിൽ നടക്കാൻ, അദ്ദേഹം ആ ബ്രെയിൻ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് വേദത്തില് നാരായണീയ സൂക്തത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഹൃദയത്തിന്റെ പ്രവർത്തനം, തലച്ചോറിന്റെ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു എന്ന്. ഈ 1.5 കിലോഗ്രാമോളമുള്ള ആ തലയ്ക്കകത്ത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 38 ബില്യൺ മെമ്മറി പെക്സ് വെച്ചിട്ടുണ്ട്. ആ തലച്ചോറിനകത്ത് അത്രയും ബില്യൺ മെമ്മറി പെക്സ് വെച്ചതില് 1% മനുഷ്യൻ ഉപയോഗിക്കുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എ കെ ആന്റണിയും കെ കരുണാകരനും ഉൾപ്പെടെ ഉള്ളവർ ഉപയോഗിക്കുന്നത് 1%. അതേ സമയത്ത് ബാക്കി 99% അവിടെ വെച്ചിരിക്കുകയാണ്. ആ തലച്ചോറിനെ ഉണ്ടാക്കി ആ ചൈതന്യത്തെ ഒന്ന് ചിന്തിക്കണമെന്ന് ഭാരതീയര് ഈശാവാസ്യ ഉപനിഷത്തിലൂടെ വിവരിച്ചപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. സ അഹം അസ്മി, ആ ചൈതന്യം പ്രപഞ്ച ചൈതന്യം നിറച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഭാരത സന്ദേശം ഉപനിഷത്തിലൂടെ ലോകത്തിന് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വേദം അവസാനിക്കുമ്പോൾ, ഈശാവാസ്യ ഉപനിഷത്ത് അവസാനിക്കുമ്പോൾ സർവ മനുഷ്യരെയും ഓർമ്മിപ്പിച്ച ഒരു ഭാരത സന്ദേശമുണ്ട്. വായുരനിലം അമൃതമതേതം ഭസ്മാന്തം ശരീരം ഓം സ്മര കൃതോ സ്മര കൃതം സ്മര. ഹേ മനുഷ്യ, വായുവും അഗ്നിയും അമരത്വമുള്ള ചൈതന്യവും കൊണ്ട് സമ്പുഷ്ടമായ നിന്റെ ശരീരം ഇന്ന് അഗ്നി വഹിക്കാൻ പോകുന്ന ഈ ശ്മശാനത്തിലെ വിറകിന്റെ മുകളിൽ വച്ചിരിക്കുകയാണ്. ആ വേദമന്ത്രമാണത് വായുരനിലം അമൃതമതേതം ഭസ്മാന്തം ശരീരം. ഒരു വലിയ മനുഷ്യൻ ആ പട്ടടയിൽ തീ കൊളുത്തി കഴിഞ്ഞാൽ, അത് കെട്ടുകഴിഞ്ഞാൽ 58 ഗ്രാം ചാരമായി തീരും ഭസ്മാന്തം ശരീരം. ഇനി നീ ഓർക്കുക, ഓം സ്മര ഒന്ന് ഓർക്കുക, കൃതോ സ്മര ചെയ്തതോർക്കുക, കൃതം സ്മര ഇനിയുള്ള കാലം ഒന്ന് ഓർക്കുക. വിശകലനാത്മകമായി ഭാരതത്തിലേക്ക് നോക്കിയാൽ ഉത്തിഷ്ഠത ജാഗ്രത എന്ന ഉപനിഷത് സന്ദേശത്തിന് കടപിടിക്കാൻ ഏതാ ഉള്ളത് ലോകത്തില്? എഴുന്നേൽക്കുക, ഗോ എഹെഡ് എന്ന് പറയാൻ, എഴുന്നേൽക്കാനും ആവേശഭരിതരാകാനും കർമ്മോന്മുഖരാകാനും പറഞ്ഞിരിക്കുന്ന ആ മന്ത്രം അഗ്നേ നയ സുബദാരായേ അസ്മാൻ. ഹേ അഗ്നേ, ഋഗ്വേദത്തിന്റെ ആദ്യത്തെ വാക്കിൽ പറഞ്ഞ അഗ്നിയെ യജുർവേദത്തിന്റെ അവസാന വരിയില് തിരിച്ചു കൊണ്ടുവന്ന് ഋഷിവര്യൻ പറയുകയാണ് സർവചൈതന്യത്തിനും കാരണഭൂതമായ ഹേ അഗ്നേ, ഞങ്ങളെ നല്ല വഴിക്ക് നയിക്കുക. വ്യാകരണത്തിന്റെ 2148 സൂത്രങ്ങൾ പാണിനി എന്ന അതിഗംഭീരനായ വ്യാകരണ പണ്ഡിതൻ ലോകത്തിന് സമർപ്പിച്ചപ്പോൾ അവസാനം പാണിനിയുടെ 8-ാം അധ്യായത്തില് അദ്ദേഹം ഒരു വരി എഴുതി. ആ വരി ഒന്ന് ഓർക്കണം. ഞാൻ വ്യാകരണ ഗ്രന്ഥം എഴുതി, അത് അവസാന വാക്കല്ല. പുതിയ പുതിയ വ്യാകരണീയര്, വ്യാകരണ പണ്ഡിതര്, ഗ്രമേറിയൻസ്,
வீண்டும் புதிய நியமங்கள் உண்டாக்கியால் அது நீங்கள் அனுசாசிக்கேண்டது. இது லோகத்தில் ஆரா எழுதிக்கிறது? ஞான் எழுதிய வியாகரணம் லோகத்தின் அவசான வாக்காணு பிசி 300 வியாகரணம் எழுதிய பாணினி பண்ணில்ல. புதிய வியாகரண பண்டிதர் புதிய நியமங்கள் உண்டாக்கியால் அது நீங்கள் அனுசாசிக்கணும் பண்ணு. அதி பிரதிபலனம் எந்த? 6 மாசம் முன்பு ஜெர்மனி யில் ப்ரொஃபசர் ஷ்னீடர் என் அத்யுஜ்வலனாய பெர்லின் யூனிவேசிட்டி ப்ரொஃபசர் ஜெர்மன் பாஷக்கு அத்யுஜ்வலமாக கிராமர் புஸ்தகம் எழுதி. ஆ புஸ்தகத்தின் அவதாரிக எழுத ஜெர்மனியிலே யூனிவேசிட்டி வைஸ் சான்சலரை ஏல்பிச்சு. ஆ வைஸ் சான்சலர் பாணினியுடைய அஷ்டாத்யாயி முழுவதும் வாயிச்சு அவசானம் ஷ்னீடருடைய ஜெர்மன் கிராமர் புஸ்தகத்தின் ஒரு வரி அவதாரிக எழுதி. ஆ வரி இதாயிருந்து: This book can be suitably included in Panini's Ashtadhyayi as a footnote. இத்தையும் உஜ்ஜலமாக வியாகரண கிரந்தம் 2300 வருஷங்களுக்கு முன்பு ஒரு தோர்த்தமுண்டு உடுத்து கொண்டு தெக்கோட்டும் வடக்கோட்டும் நடந்த ஆ பாணினி எழுதிய அஷ்டாத்யாயி என் மகாபாஷ்யத்தின் ஃபுட்நோட்டாய்ட்டு எழுதி சேர்க்காம் ஜெர்மன் புஸ்தகத்தை குறித்து ஜெர்மன் பாஷக்கு கிராமர் எழுதிய ஆ புஸ்தகத்தை குறித்து ஜெர்மன் ப்ரொஃபசர் பண்ணு. சௌனக சிக்ஷையில் ஏது மந்திரம் பரையும்போதும் ஸ்ரத்திக்கணும், ஏது வாக்கு பரையும்போதும் ஸ்ரத்திக்கணும், ஏது அக்ஷரம் பரையும்போதும் ஸ்ரத்திக்கணும் என்ற சந்தேஷம் பாஷாசாஸ்திரத்தில் நல்கிட்டு. சாதாரண KPC அனுஜன் பட்டதிரிப்பாடி பிரபாஷணம் நடந்திட்டுண்டில் அது உதாஹரணம் பண்ணிருக்கும். மலையாளத்தில் சௌனக சிக்ஷா நியமத்தில் சிக்ஷ என்பால் வேத மந்திரங்களிலே அக்ஷரங்கள் பதங்கள் வரிகள் சூக்தங்கள் தம்மில் எத்த அகலம் வேணும் சொல்லான் விவரிக்கிறதான. ரெண்டரங்கள் தம்மில் எத்த அகலம் வேணும். நம்மளோட மலையாள பாஷையில் முகத்தின் ஒரு பேருண்டு. எந்த மலையாளத்தில் முகத்தின் பேர்? மோந்த. அது ஒன்று லோபிச்சால் மொந்த. பால் கறக்கெடுக்க பாத்திரத்தினான மொந்தான்னு பர. அது மொந்த ஒன்று நீட்டியால் முகமாய் மாறும். ஆ நீட்டான் எத்த சமயமான நீட்டது? மோ என்டிக்கணோ அல்ல, சமயம் பண்ணிட்டு இங்கே அடிக்கிறது ஒரு மாத்திர, ரெண்டு பிராவசியம் அடிக்கிறது ரெண்டு மாத்திர. மோ பண்ணிட்டு ரெண்டு பிராவசியம் அடிக்கான சமயம் நீட்டியாலே அர்த்தம் மாறுகையுள்ளு எது. அது KPC பட்டதிரிப்பாடி உதாஹரணம் தனியாவர்த்தனாயிட்டாங்கிலும் நோடு பண்ணால் நல்லவண்ணம் வரையணமே ஜெகதீஸ்வர என்ன நல்ல வண்ணம் வரையணமே ஜெகதீஸ்வர என்பால் எங்கே இருக்கும்? நல்ல வண்ணம் இடக்கு ஸ்பேஸ் இல்ல. நல்ல வண்ணம் இடக்கு ஸ்பேஸ் உண்டு. ஸ்பேஸ் வந்தால் அர்த்தம் மாறிய மாற்றம் இது மாறும் என்ன பாஷாசாஸ்திரத்தினே படிப்பிச்சது பாரத சந்தேஷமான. எலி விஷம் கழிச்சு மரிச்சு, எலி விஷம் கழிச்சு மரிச்சு. அகலம் மாறும்போது அர்த்தம் மாறினது கண்டோ? அக்ஷரம் மாறிட்டு இல்ல, பதங்கள் மாறிட்டு இல்ல, முகபாவம் மாறிட்டு இல்ல. காரணம் ஆறு மரிச்சாலும் நம்ம முகபாவம் மாறாறில்ல இப்போ. அதுகொண்டு நம்மளை சம்பந்தோம் பாஷாசாஸ்திரத்த முத்துகளடங்கிய சௌனக சிக்ஷையிலே 68 சந்தேஷங்கள் தரும்போழான லோகத்தின் பாஷா என்னத்தின் ஈ பாரதம் நல்கி இருக்கிற சந்தேஷம் எந்த மனசிலக்கன் சாதிக்க. அதுபோல தே சந்தாஸ்திரத்தில் பிங்களாச்சாரியன் எப்பிரகாரம் கவித எழுதணும் சந்தேஷம் நல்கிட்டு பலப்பழும் பலரும் காயத்ரி மந்திரம் சொல்லாறு.
ஒத்திரி பேர் என்னோடு ചോദിക്കാറുണ്ട്, சாரே ஈ காயத்ரி மந்திரத்தின்ட சந்தஸ் சேரனில்லல்லோ சாரே. காயத்ரி மந்திரத்தின்ட சந்தஸ் சேரணமெங்கில் சந்தஸ் எந்தாணும் அறியண்டே. ஓம் தச்சவிதுர்வரேண்யம் பர்கோ தேவஸ்ய தீமஹி தியோ யோ நஹ ப்ரசோதயாத். மூணு வரியே ஆயுள்ளூ, எவடையா நாலாமத்தை வரி? நாலாமத்தை வரி இல்லங்க எவடையா சந்தஸ் சேரிய? சந்தஸ் சேரணமெங்கில் நாலு வரி வேண்டே, நாலு வரி வேணும். ஏதா விட்டது? ஓம் பூர்பூவஸ்வஹ ஒன்னாமத்தேது, ஓம் தச்சவிதுர்வரேண்யம் ரெண்டாமத்தேது, பர்கோ தேவஸ்ய தீமஹி மூணாமத்தேது, தியோ யோ ந ப்ரசோதயாத். ந ப்ரசோதயாத் പറയാൻ ബുദ്ധിമുട്ടുള്ളവര് നഹ പ്രചോദയാത് എന്ന് പറയണം. ആദ്യത്തെ വരി ചേർത്തില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും സന്യാസിയുടെ അടുത്തു നിന്ന് മന്ത്രദീക്ഷ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഗായത്രി മന്ത്രത്തിന്റെ അവസാനം ചൊല്ലണം, മുകളിലുള്ള വരി തട്ടിക്കളയണം. ഓം തച്ഛ വിദുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഹ പ്രചോദയാത്. ഓം നമോ നാരായണായ. അത് ചൊല്ലേണ്ടത് എവിടെയാണ്? മാതാ അമൃതാനന്ദമയുടെ അടുത്തുനിന്ന് ദീക്ഷ സ്വീകരിച്ചവരുണ്ട്, ചൊല്ലണം. ഏത് മന്ത്രമാണ് സ്വീകരിച്ചത്? സത്യാനന്ദ സരസ്വതിയുടെ അടുത്തുനിന്ന്, ദയാനന്ദ സരസ്വതിയുടെ അടുത്തുനിന്ന്, ആരുടെ അടുത്തുനിന്നെല്ലാമാണോ മന്ത്രദീക്ഷ സ്വീകരിച്ചത്, ആ മന്ത്രം ചൊല്ലാൻ അമ്മയോ ആരാധ്യരായ ഋഷിവര്യന്മാരോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാരായണയാണ് ദീക്ഷാമന്ത്രം തന്നിരിക്കുന്നതെങ്കിൽ, ഓം നമോ നാരായണ നമോ നാരായണ നമോ നാരായണ നമോ നാരായണ നമോ നാരായണ. അങ്ങനെ അല്ല ചൊല്ലേണ്ടത്. ചൊല്ലാൻ വേദമന്ത്രമായ ഗായത്രിയോട് ചേർക്കണം. സാധാരണ പുരാണ മന്ത്രത്തെ ദീക്ഷയിലൂടെ വേദനിലവാരത്തിലേക്ക് ഉയർത്തി ചെവിയിൽ പറഞ്ഞു തരികയാണത്. വേദമന്ത്രങ്ങൾ മാത്രമേ ചെവിയിൽ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് വേദമന്ത്രത്തെ ശ്രുതി എന്ന് പറയും, മറ്റുള്ളത് സ്മൃതി. ഓർമ്മയിൽ നിർത്തേണ്ടത് ശ്രുതി, തെറ്റാതെ കേട്ടു ചൊല്ലേണ്ടത് ആ ശ്രുതിയില് ചൊല്ലണം. ചിലര് ഗായത്രി മന്ത്രം ചൊല്ലി അത്യുന്നതങ്ങളിലേക്ക് പോകണമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പൊ നാല് പാദം ചൊല്ലിയാൽ പോരാ. ഓം ഭൂഹ ഭുവഹ സ്വഹ മഹ ജനഹ തപഹ ഓം തച്ചവിതുർവരേണ്യം സപ്തവ്യാഹൃതിയോടുകൂടി ചൊല്ലണം. ഇതെല്ലാം വേദമന്ത്രത്തില് പിംഗളാചാര്യൻ ഛന്ദശാസ്ത്രത്തിൽ നൽകിയിരിക്കുന്നതാണ്. കാരണം ഇതൊക്കെ പഠിക്കാൻ തപശ്ചര്യ വേണം. ഘനാക്ഷരത്തിന്റെ ഘനം ഇപ്പൊ എങ്ങനെയാ പറയുക? ഓ പി കൂട മാതിരിയാ പറയാ. കായിക ഗായിക അങ്ങ. എവിടെയാ ഈ വന്നത്? എങ്ങനെയാ കായികയുടെ ഈ എവിടെ നിന്ന് വന്നു? ഉത്തരേന്ത്യയിൽ പോയാൽ ഇസ്കൂള് ഇസ്റ്റൂള്. ഈ എവിടെ നിന്നാ വന്നത്? സ്കൂളല്ലേ. ഭാരതത്തില് ഇന്ന് ഘനാക്ഷരങ്ങള് വ്യഞ്ജനാക്ഷരങ്ങള് സ്വരാക്ഷരങ്ങള് ഈശ്വരാനുഗ്രഹം കൊണ്ട് പഠിപ്പിക്കുന്നത് മെക്കോളെ പ്രഭുവിനെ നോക്കിയിട്ടാണ്. കെ എ ക കെ എച്ച് എ ഖ ജി എ ഗ ജി എച്ച് എ ഖ. മനസ്സിലായോ? അപ്പോഴാ അടുത്ത പ്രശ്നം. ങ ങ എഴുതാൻ ഇംഗ്ലീഷിലൊന്നും ഇല്ല. ങ എഴുതണമെങ്കിൽ ഒറ്റ വരിയേ ഉള്ളൂ. എൻ ജി എ എൻ ജി എ എഴുതിയ ജി ജാണ്. ജി വരേണ്ടത് ജ. എങ്ങനെ ങ ആവും? പിംഗളാചാര്യന്റെ ഛന്ദശാസ്ത്രത്തിലെ സന്ദേശം, ഭാഷാശാസ്ത്രത്തിന്റെ അവസാന വാക്ക്, ജ്യോതിഷം. എങ്ങനെയാ ജ്യോതിഷം ശാസ്ത്രമാണോ? അതെനിക്ക് അറിഞ്ഞൂടാ. ജ്യോതിഷം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? മറ്റൊരു ഉപകരണം, നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ഉപയോഗിക്കാൻ സാധിക്കുന്നത് വരെ, മറ്റൊരു ഉപകരണം ആ ജോലി ചെയ്യുന്നത് വരെ ജ്യോതിഷത്തിനല്ലാതെ മറ്റൊന്നിനും നാളെ എന്ത് സംഭവിക്കുന്നു പറയാൻ സാധ്യമല്ല. നാളെ മറ്റന്നാളെ അടുത്ത ആഴ്ച എന്ത് സംഭവിക്കുമെന്ന് പറയണമെങ്കിൽ ജ്യോതിഷത്തിലേക്ക് പോകണം. തെറ്റായിട്ട് ആധുനിക ഔഷധശാസ്ത്രം ഉപയോഗിച്ചാൽ മരണമുറപ്പ്, തെറ്റായിട്ട് ജ്യോതിഷം ഉപയോഗിച്ചാലും അബദ്ധമുറപ്പ്, ശരിയായിട്ട് മോഡേൺ മെഡിസിൻ ഉപയോഗിച്ചാൽ നല്ല ഫലം കിട്ടും, ശരിയായിട്ട് ജ്യോതിഷം ഉപയോഗിച്ചാൽ കുറച്ചെങ്കിലും നല്ല ഫലം കിട്ടും. കാരണം പലരും ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ അവര്
ஒரு ஜோதிஷன்ட அடுத்து சென்னு விசாரிக்க, விசாரிச்சா மதி, அதினப்புறத்தேக்கு போகண்ட, ஒன்று விசாரிக்க. அப்பழான ஜோதிஷன் பரையின்னது, நீங்களுக்கு அடுத்த 11 மாசம் கஷ்டகாலமான, 11 மாசம் கழிஞ்சால் பின் வலிய தரக்கேடொன்னும் இல்ல, ஏதாண்டு பிரச்சனொன்னும் இல்லாத நல்ல ஒரு அவஸ்திலேக்கு போகன் சாதிக்கும். அப்பழான இயல் தீர்மானிக்கிறது ஆத்மஹத்ய செய்யண்ட, 11 மாசம் கழிஞ்சால் நல்ல காலம் வரணுண்டு, அப்போ நல்ல காலம் வந்ததின் சேஷம் வேணுமெகில் ஆத்மஹத்ய செய்தால் மதி. வேற ஆர்க்கா இது பரையன் சாதிக்க? சைக்கோளஜிஸ்டின் அடுத்து போயா பரையோ? சைக்கோளஜிஸ்டின் அடுத்து என்ன பரையான, சாரே எந்த பாரிய மகா குழப்பக்காரியான, அது சரி, ஞான் தன்னோடு பரையன் போயது இது தான் சைக்கோளஜிஸ்ட் பரையும். பட்சே அதே சமயத்து ஒரு ஜோதிஷன் அடுத்து சென்னாலே அயாள் மொத்தம் பிரச்சனம் வச்சு பரையும், நீங்களோட தச இப்போ தீரான, 11 மாசம் கழிஞ்சால் ஆ ஒரு ஹோப்பு கொடுக்க இன்று லோகத்தில் அவசேஷிச்சு ஒரொற்ற பாரதீய சித்தாந்தம் ஜோதிஷமான. அந்தமாய்ட்டு உபயோகிக்கருது, தெட்டாய்ட்டு ஒரு ஜானவும் உபயோகிக்கருது. இன்று அமெரிக்கன் அஸ்ட்ரோளஜி என்ன அஸ்ட்ரோளஜி இல்ல, ஜெர்மன் அஸ்ட்ரோளஜி என்ன அஸ்ட்ரோளஜி இல்ல, அதுபோல தான் மத்திய பூர்வேஷிய அஸ்ட்ரோளஜி இல்ல. சர்வ அஸ்ட்ரோளஜியும் பாரதத்தில் நின்று போயிருக்கிறதான. அஸ்ட்ரோளஜி பாரதத்தாவனையான, சந்தேஷம் இன்று லோக ஜனத உபயோகிக்க தொடங்கி இருக்கணும். காரணம் ஒரு 5 வர்ஷம் முன்பு வரை ஃபியூச்சரோளஜி என்ன சப்ஜெக்ட் யூனிவேசிட்டிகளில் படிப்பிச்சு, 5 வர்ஷம் முன்பு வரை ஃபியூச்சரோளஜி பாவியை குறித்து சாஸ்திரீயமாக படிக்க, ஃபியூச்சரோளஜி என்ன சப்ஜெக்ட் யூனிவேசிட்டியில் படிப்பிச்சு. அது படிச்சு 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 குறே பேர் எம்ஏயும் எம்டெக்கும் எடுத்து புறத்து கொண்டு வந்து, அப்போ ஏது ஃபேக்டரியிலும் பிசினஸ் ஸ்தாபனத்திலும் யூனிவேசிட்டிலும் பாவியை குறித்து பரையன் க்ஷணிக்க பாடில்லாத்த, தெரஞ்செடுக்க பாடில்லாத்த விபாகம் ஆரான நோக்கியப்போ ஃபியூச்சரோளஜி படித்தவரையான தெரஞ்செடுக்க பாடில்லாத்தது என்வர் மனசிலாய். காரணம் இவனை தெரஞ்செடுத்தால் இவன் பரையிறது ஒன்றும் சரியாவில்லன்னு உறப்பா, அதுகொண்டு அவனை ஒழிச்சு பாக்கியுள்ளவரை தெரஞ்செடுக்க அவஸ்த வந்தப்பழான பாரதத்தில் ஒரு யூனிவேசிட்டிலும் ஃபியூச்சரோளஜி இல்ல. அதே சமயத்து ஜோதிஷத்தின் ஒரு சந்தேஷம் உண்டு, அது பாரத சந்தேஷமான, ஆச்சாரத்தின் சந்தேஷம் உண்டு, தர்மசாஸ்திரத்தின் சந்தேஷம். இன்று 2000 வீதம் ஆள்க்காருள்ள கம்யூனிகள் ஆஸ்திரேலியில் வளர கூடுதல் உண்டு. அத்தே ஏதானது தர்மத்தின் அடிஸ்தானத்தில் யதார்த்தம் நராஜ்யம் நராஜாசீத் நதண்டியோ நஜதண்டினஹ தர்மேணைவ பிரஜா சர்வே ரக்ஷந்திஸ்ம பரஸ்பரம் என்ன வாக்கினே ஸ்வர்ணபாத்திரத்தில் இட்டு தாலோலிக்கிற ஒரு வன் சமூகம் ஆஸ்திரேலியில் இன்னுண்டு. அது அயோவா ஸ்டேட்டிலேக்கு அமெரிக்கிலேக்கு ஸ்பிரெட் ஆன. ஏதானது நராஜ்யம் ராஜ்யத்தின் அதிர்த்திகளில் நராஜா ஆசீத் ராஜாவில் நதண்டியோ சிக்ஷிக்கப்படேண்டவரில் நஜதண்டினஹ சிக்ஷ கொடுக்கேண்டவரில் தார்மீக போதத்தோடு கூடியான சர்வ பிரஜகளும் ரக்ஷந்திஸ்ம பரஸ்பரம் பரஸ்பரம் ரட்சிச்சிருந்தது. ஈ சந்தேஷம் தர்மசாஸ்திரத்தின் சந்தேஷம் லோக ஜனத ஸ்வீகரிக்க தொடங்கி இருக்கணும். எவ்வளவு நின்று சந்தேஷமாய்ட்டு பாரதத்தின் வாக்கியமாய்ட்டு லோக ஜனதையுட முன்பில் பரஸ்பரம் தார்மீக போதத்தோடு கூடி ஜீவிக்கான தர்மசாஸ்திர சந்தேஷம் ஈ நாடு லோகராஷ்ட்ரங்களுக்கு நல்கி பல ஸ்தலங்களிலும் அம்மையுடைய ஆசிரமங்கள் உள்ள ஸ்தலத்து, சாய்பாபையுடைய ஆசிரமங்கள் உள்ள ஸ்தலத்து, குருஜியுடைய ஆசிரமங்கள் உள்ள ஸ்தலத்து போயால் வாக்குகள் எழுதி வச்சிட்டு லவ் ஆல் சர்வ் ஆல் தியாகேனைகே அமிர்தத்வ மானசு எழுதி வச்சிட்டு எந்த அதி சந்தேஷம், சந்தேஷம் வளர கிளியரான தார்மீக போதம், மனுஷியன் பிரபஞ்சத்தில் சர்வதுமாய்ட்டு ஸ்னேகபந்தம் புலர்த்தணும், எல்லாத்தினேயும் பரிச்சரிக்கணும், ஆ வரிகள் தியாகத்திலூட தன்னை நடத்தணும், அவனவன் உள்ளது
வேண்டும் வைக்கணும், சுவீகரிக்கப்படேண்டது சுவீகரிக்கண்ட என்று வைக்கணும், கொடுக்க சாதிக்கிறதே அத்தையும் கொடுக்கணும். ஈ உபதேசம் நல்கியது பாரதத்திலே தர்மசாஸ்திரமான. இன்று தர்ம என்ன வாக்கு மொத்தம் பொலிட்டிக்ஸினே மாற்றிக்கொண்டிருக்கோம். விகசித ராஷ்ட்ரங்களில் தர்ம என்னது பாரதம் லோகத்தின் நல்கிய சந்தேஷமான. ஆ தர்மமான யதார்த்தத்தில் யத்யதாச்சரதி ஸ்ரேஷ்ட தத்ததேவேதரோஜனாஹ சயத் பிரமாணம் குருதே லோகஸ்ததனுவர்த்ததே. தார்மீக போதமுள்ளவர் அனுசாசிக்கிறதேதோ அதான தர்மம், அதான் ஆச்சாரம். அது லோகசமட்சம் ஆச்சரிக்க ஆஹ்வானம் நல்கியது பாரதீயரான. அது பாரதத்த சந்தேஷமான, அத்தியுஜ்வலங்களாய சந்தேஷங்களே பரம்பரகள் வேதாங்கமாய கல்பசாஸ்திரத்தில் நமக்கு காண சாதிக்கும். புராணங்களிலூட பாரதம் நல்கிய சந்தேஷமுண்டு, இத்திஹாசங்களிலூட பாரதம் நல்கிய சந்தேஷமுண்டு, ராமாயணத்திலூட கண்ணோடிச்சால் மகத்துவமேறிய சந்தேஷத்தின் அவசான வாக்கு காண சாதிக்கும். பரதன் ஸ்ரீராமன் பாதகம் எடுத்து சிம்ஹாசனத்தில் வச்சு 14 வருஷம் அயோத்திய பரிச்சப்போ லோகம் மனசிலக்கிய ஒரு பந்தமுண்டு. ராஷ்ட்ரம் ஆறு பரிக்கணும், எங்கே பரிக்கணும், அவர் தம்மிலுள்ள பந்தம் எங்கே ஆயிருக்கணும். பரதன் சர்வசிரேஷ்டனாக காரணம் எந்த? ஜேஷ்ட சகோதரனாய ஸ்ரீராமன், அதுபோல தர்மத்தின் மூர்த்திமத் பாவமாய ஸ்ரீராமன், தசரதன் ஜேஷ்டபுத்திரனாய ஸ்ரீராமன் அயோத்தியாதிபதியாய் வாழ சாதிச்சில்ல எங்கில் ஆ ஸ்தானம் அலங்கரிக்கும் ராஜாவ் எப்பிரகாரம் பெருமாறணும் என்று லோகத்தின் கோட்டு செய்ய ஒரொற்ற ரெஃபரன்ஸே இன்னு, அது பரதன் ராஜ்யபரணமான. நன்மகளெல்லாம் ஸ்ரீராமன் காலின் விட்டு கொடுத்து தான் 14 வருஷம் அயோத்திய பரிச்சப்போ எந்தெல்லாம் தின்மகள் உண்டாயிருந்தவோ அது நான் ஸ்வயம் ஏற்றெடுக்கையான பரஞ்ஞ பரதன் மானேஜ்மெண்ட் பிரின்சிப்பிள் பாரதத்தில் இம்ப்ளிமெண்ட் செய்திருந்தெங்கில் இன்று பாரதவும் ஜப்பானும் ஒரே நிலவாரத்திலுள்ள ராஷ்ட்ரமாகுமாயிருந்து. நன்மகளெல்லாம் ஜேஷ்டன், குறவுகளெல்லாம் ஞான் ஸ்வீகரிக்க தயாரென்னு பரஞ்ஞ பரதன் ஜேஷ்டன் பாதுகத்தை சத்யம் செய்து அதிகாரம் ஏற்றெடுத்த ஆ பரதன் சந்தேஷம் மற்றொரு கதாபுஸ்தகத்தில் போலும் லோகத்தில் காண சாத்தியமல்ல. சொந்தம் பாரியையே வீட்டில் நிறுத்திட்டு 14 வருஷம் ஸ்ரீராமன் என்ன ஜேஷ்டனே சேவிக்க இறங்கி புறப்பட்ட ஆ லக்ஷ்மணன் மானசிகாவஸ்தா ஐடியல் சந்தேஷம் லோகத்தின் நல்கியது. லக்ஷ்மணன் என்ன இதிஹாச புருஷனிலூட லோகத்தின் நல்கி. லக்ஷ்மணன் அம்மா ஒரு அனுகிரகம் லக்ஷ்மணன் நல்கி, தர்மத்தின் ஸ்தாபனத்தின் சத்ருநாசனத்தின் எல்லாம் கழிஞ்ச விஜயாயச்ச புனர்தர்சனாயச்ச பின் திரிச்சு வந்து நமக்கு வீண்டும் காண சாதிக்கணும். சொந்தம் மகனே அத்தேகத்தின் ஜேஷ்டன்டேயும் ஜேஷ்ட பத்னியுடையும் சம்ரக்ஷணம் ஏல்பிச்சு அயச்சப்போ லக்ஷ்மணன் அம்ம கரஞ்சில்ல, லக்ஷ்மணன் பாரிய கரஞ்சில்ல. சஹசிராப்தங்களாய் ஒரு குடும்பபந்தத்தின் அகாதத எந்தாணு லோகத்தின் போத்யப்படுத்திய டெமோன்ஸ்ட்ரேட்டீவ் எக்ஸ்பிளனேஷன் என்பயன் சாதிக்கும். லக்ஷ்மணன் ஜீவிதம் இத்திஹாசத்திலூட நல்கி தீர்ந்த ரெண்டாமத்தை இத்திஹாசம் மகாபாரதத்தில் தளர்ந்து வீண அர்ஜுனனே ஈஸ்வரவதாரமாய ஸ்ரீகிருஷ்ணன் தேஜஸ்வியாக்கி மாற்றுன்னு. ஆத்தத்தை இத்திஹாசமாய ராமாயணத்தில் யுவராஜாவிட் பதவி ஸ்வீகரிக்க
മുമ്പോട്ടു വരേണ്ടതായ ശ്രീരാമൻ അതെനിക്ക് സാധ്യമല്ല എന്ന് അച്ഛനായ ദശരഥനോട് പറഞ്ഞ് അയോധ്യയുടെ യുവരാജ പദവി ഏറ്റെടുക്കാൻ എനിക്ക് വയ്യ, ഞാൻ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു തളർന്നപ്പോൾ അവതാരമായ ശ്രീരാമനെ മനുഷ്യനായ വസിഷ്ഠൻ ഉപദേശിക്കുന്ന യോഗവാസിഷ്ഠം എന്ന 32,000 ശ്ലോകങ്ങളുള്ള ആ സമ്പത്ത് ഇന്ന് കണ്ടവരാരുമില്ല. രാമായണത്തിനകത്ത് യോഗവാസിഷ്ഠം എന്ന ഗ്രന്ഥം ഉൾപ്പെടുത്താൻ സാധ്യമല്ല, കാരണം അത് രാമായണത്തെക്കാൾ വലുതാ. അതുകൊണ്ട് യോഗവാസിഷ്ഠം മാറ്റി നിർത്തി 32,000 ശ്ലോകത്തിലൂടെ ഈ നാട് എന്തായിരുന്നു എന്ന്, എന്തായിരിക്കണമെന്ന് മാനവരാശിക്ക് അടുത്ത ഒരു 10,00,000 വർഷം കഴിഞ്ഞു വരുന്ന മനുഷ്യന് പോലും വസിഷ്ഠ മഹർഷി നൽകിയ ഉപദേശമുണ്ട്. യോഗവാസിഷ്ഠം സാധിക്കുമെങ്കിൽ 32,000 ശ്ലോകത്തിലെ ആദ്യത്തെ അധ്യായമെങ്കിലും ആരെങ്കിലും ഒരാൾ പഠിച്ചാൽ ലോകത്തിൻ്റെ മാനേജ്മെൻ്റ് കരിക്കുലം മാറ്റാൻ സാധിക്കും. അതാണ് യോഗവാസിഷ്ഠം. സമഗ്രമായി മനുഷ്യനെ വിശകലനം ചെയ്ത് വിശദീകരിച്ച് മനഃശാസ്ത്രത്തെയും ശരീരശാസ്ത്രത്തെയും കുടുംബ ബന്ധത്തെയും സാമൂഹിക ബന്ധത്തെയും രാഷ്ട്രത്തെയും വസിഷ്ഠ മഹർഷി ഉജ്ജ്വലമായി വിവരിക്കുന്നതിൽ നിന്ന് ഒരു ചെറിയ വരി എടുത്തിട്ടാണ് പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് പാണ്ഡവരെ നോക്കി രക്ഷിക്കണേ എന്ന് അഭ്യർത്ഥിക്കുന്നതിനു പകരം വസിഷ്ഠ മഹർഷി ശ്രീരാമൻ ഉപദേശിച്ചു കൊടുത്ത ഒരു വരി പാഞ്ചാലി ഓർത്ത് മുകളിലേക്ക് നോക്കി സർവതും ഈശ്വരനിൽ അർപ്പിച്ചത്. ആ സമയത്ത് ആ കൃഷ്ണൻ അവിടെ വന്നത്. യോഗവാസിഷ്ഠത്തിലെ 32,000 ശ്ലോകത്തിലെ ഒരു വരി പാഞ്ചാലിക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ ബാക്കി വരികളും ഇതുമുൾപ്പെടെ ലോകത്തിന് എത്രത്തോളം പ്രയോജനപ്പെടുമെന്നറിയണമെങ്കിൽ ഒരു വ്യക്തി അയാളുടെ മനുഷ്യ ജന്മം വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ശാപം ഞാൻ ഏൽക്കില്ല. അതുകൊണ്ട് ഭാരതീയ സന്ദേശം യോഗവാസിഷ്ഠത്തില് ശ്രീരാമനെ ഒന്ന് നോക്കുക. ശിലയായ ആ ശിലയെ സ്പർശിച്ച് അതിനെ ഭൂമിയാക്കി മാറ്റുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് പറയുക, മനുഷ്യൻ അവതാരമായി ഉയർന്നപ്പോൾ ശ്രീരാമനായി. ആ ശ്രീരാമൻ നേരെ ഒരു ശിലയിൽ കാലുവെച്ചപ്പോൾ ആ ശിലയെ സോഫ്റ്റായിട്ടുള്ള ഭൂമിയാക്കി മാറ്റാൻ ശ്രീരാമന്റെ കാലിൻ്റെ സ്പർശം കൊണ്ട് സാധിച്ചു എന്ന് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS തൃശ്ശൂരിലെ പോലീസ് ട്രെയിനിങ്ങിൻ്റെ ഡയറക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി സത്യമതാണ്. അതല്ലെങ്കിൽ ഒരു കല്ല് മനുഷ്യനായി മാറില്ല, പക്ഷേ മനുഷ്യ ചൈതന്യമുള്ള ഭൂമിയായി മാറും. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ തരുന്ന പ്രോഡക്റ്റ് തരുന്ന അതാക്കി മാറ്റാൻ മനുഷ്യന് സാധിക്കും, ഈശ്വരാവതാരത്തിന് സാധിക്കുമെന്ന് പറഞ്ഞു. ജടായു മരിച്ചു വീണപ്പോൾ ആ ജടായുവിന് അന്ത്യകർമ്മം നടത്തിയപ്പോൾ ശ്രീരാമൻ ലോകത്തിനൊരു സന്ദേശം നൽകി, സർവചരാചരങ്ങൾക്കും മനുഷ്യനോട് കടപ്പാടുണ്ട്, മനുഷ്യന് സർവചരാചരങ്ങളോടും കടപ്പാടുണ്ട്. അതാണ് ശ്രീരാമൻ ഭാര്യ വിരഹ ദുഃഖത്താൽ നിമഗ്നനായ ശ്രീരാമൻ അത് മാറ്റിവെച്ച് ജടായുവിൻ്റെ, ജടായു പക്ഷിയുടെ, മൃഗത്തിൻ്റെ അന്ത്യകർമ്മം നടത്തിയപ്പോൾ ത്രേതായുഗത്തിലെ അവതാരമായ ശ്രീരാമൻ ലോകത്തിന് നൽകിയ ഒരു ഭാരത സന്ദേശമുണ്ട്. ആ സന്ദേശമാണ്
സർവചരാചരങ്ങളോടും മനുഷ്യന് കടപ്പാടുണ്ട്. അതുപോലെ ആ ഇതിഹാസത്തില് ഒരണ്ണാരക്കണ്ണനെ ശ്രീരാമൻ തലോടുന്നുണ്ട്. മോട്ടിവേഷൻ എന്ന മാനേജ്മെന്റ് പ്രിൻസിപ്പിള് അവിടെ ശ്രീരാമൻ കാണിക്കുകയാണ്. അതല്ലെങ്കിൽ ശ്രീരാമന് പറയാം, ഐ ആം ദി അവതാര, ഐ ആം ദി അവതാര ഓഫ് ലോർഡ് വിഷ്ണു. വാട്ട് യു സ്ക്വിറിൽ, ഐ കനോട്ട് ബ്ലസ് യു. ഒരണ്ണാനെ ബ്ലസ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ശ്രീരാമൻ പറഞ്ഞില്ല. കടലിൽ മുങ്ങി മണ്ണെടുത്ത് കടലിൽ കൊണ്ടുചെന്ന് ഇടുന്ന ആ ഫ്യൂ മില്ലിഗ്രാം മില്ലിഗ്രാം മണ്ണിട്ട അണ്ണാരക്കണ്ണനെ തലോടാൻ സാധിച്ചപ്പോൾ ഭാരതം ലോകത്തിനൊരു സന്ദേശം നൽകി. ഏറ്റവും താഴ്ന്നവനെയും ഏറ്റവും ഉയർന്നവനെയും ഒരേപോലെ ഉത്തേജിപ്പിക്കണം, മോട്ടിവേറ്റ് ചെയ്യണം എന്ന് ശ്രീരാമനിലൂടെ ലോകത്തിന് നൽകിയ സന്ദേശമുണ്ട്. ശബരി ഓരോ മാമ്പഴവും കടിച്ച് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ശ്രീരാമന് നൽകിയപ്പോൾ ശ്രീരാമൻ പറഞ്ഞില്ല, ഇങ്ങനെ കടിച്ചാൽ നിന്റെ വായിലുള്ള ഉമിനീരിലെ ബാക്ടീരിയയും വൈറസും എല്ലാം എൻ്റെ വയറ്റിൽ പോകും, അതുകൊണ്ട് ഹൈജീനിക് അല്ല, ഹൈഡ്രജൻ പെറോക്സൈഡും പൊട്ടാസ്യം പെർമാംഗനേറ്റും ഉപയോഗിച്ച് ആ മാങ്ങ കഴുകിയിട്ടേ ഞാൻ കഴിക്കുള്ളൂ എന്ന് ശ്രീരാമൻ പറഞ്ഞില്ല. മറിച്ച് പബ്ലിക് ഹെൽത്ത് ലാബറട്ടറിയിൽ അനലൈസ് ചെയ്യാതെ ബ്ലാക്ക് കാറ്റുകൾ തിന്നാതെ ശ്രീരാമൻ ആ ശബരിയുടെ മാമ്പഴം സ്വീകരിച്ചപ്പോൾ അവതാരങ്ങൾ എത്രത്തോളം താഴണം, ഉജ്ജ്വലമായ മനുഷ്യര് എത്രത്തോളം ഭൂമിയുടെ അടുത്തെത്തണമെന്ന് ശ്രീരാമൻ ഉപദേശിക്കാതെ ജീവിച്ച് കാണിച്ചു തരികയാണ് ചെയ്തത്. ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, രാമായണവും മഹാഭാരതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏകദേശ വ്യത്യാസം, ശ്രീരാമൻ ഒരു ഉപദേശവും ആർക്കും നൽകിയിട്ടില്ല, ശ്രീകൃഷ്ണൻ ഒരു ഉപദേശവും ആർക്കും നൽകാതിരുന്നിട്ടില്ല. ഇതാണ് വ്യത്യാസം. രണ്ട് ഇതിഹാസ പുരുഷന്മാര്. ആ ശ്രീരാമൻ തിരിച്ചു വന്നപ്പോൾ ഹനുമാന്റെ അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ പലതും എനിക്ക് വേണ്ടി ചെയ്തില്ലേ, ഭാരത സന്ദേശം എവിടെ നിന്നെല്ലാമാണ് വരുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടി ഉദാഹരണങ്ങൾ പറയുന്നു എന്ന് മാത്രം, നിനക്ക് എന്താണ് വേണ്ടത്? ഹനുമാൻ പറഞ്ഞു, അങ്ങയോടുള്ള ഭക്തി മരിക്കുന്നത് വരെ എന്നിലുണ്ടാകണം. അപ്പൊ ശ്രീരാമൻ പറഞ്ഞു, അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ എന്ന്. അപ്പൊ ദേഷ്യം വന്നത് ആർക്കാ? സീതയ്ക്ക് ദേഷ്യം വന്നു. കാരണം എന്താ? ഇവിടെ നിന്ന് ധനുഷ്കോടിയിൽ നിന്ന് ലങ്കയിലേക്ക് ചാടി മോതിരം കൊടുത്ത് വാലില് മണ്ണെണ്ണ ഒഴിച്ച് തീവച്ചപ്പോൾ എടുത്തു ചാടി ലങ്കയെ കൃഷ്ണരാമ ഗോവിന്ദ ആക്കിയ ആ ഹനുമാൻ തിരിച്ചു വന്ന് തിരിച്ചെന്നെ കൊണ്ടുവരാൻ വേണ്ടി, അതുപോലെ രാവണ നിഗ്രഹത്തിന് സർവദിനം കാരണമായ ഒരു കൊരങ്ങൻ, ആ കൊരങ്ങനാണെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ എന്തെങ്കിലും പുരസ്കാരം കൊടുക്കേണ്ടേ എന്ന് ആ സീതാദേവിക്ക് തോന്നിയത്. ആ സീതാദേവി കഴുത്തിലിട്ടിരിക്കുന്ന മാണിക്യമാല ഹനുമാന് കൊടുക്കുന്നു. ശ്രീരാമന്റെ അടുത്ത് നിങ്ങൾ ഇരുന്നിരുന്നു എങ്കിൽ ശ്രീരാമന്റെ മുഖം നിങ്ങൾക്ക് കാണാമായിരുന്നു. ശ്രീരാമന്റെ മുഖം ഒന്ന് ചൂളി, അദ്ദേഹം പതുക്കെ ഒന്ന് പുരികം താഴത്തേക്കാക്കി എന്നാ പറയാ. അല്ല വരികളാ, ആ രാമായണം വായിച്ചാൽ മനസ്സിലാകും എന്തിനാ നീ മഹാഭാവം ചെയ്തത് എന്ന് സീതയോട് ചോദിക്കുന്നത് പോലെ ശ്രീരാമൻ സീതയെ നോക്കി, ഹനുമാൻ എന്താ ചെയ്തത്? ആ മാല കൊണ്ടുപോയി ഒരു ഹോളിന്റെ മൂലക്ക് ഇരുന്ന് ആ മാലയിലെ മുത്തുക്കൾ മുഴുവനും വേർതിരിച്ചെടുത്ത് ഓരോ മുത്തും കടിച്ച് ഒട്ടിച്ച് അതിനകത്ത് നോക്കുകയാണ്, ഓരോ മുത്തും എന്നിട്ട് വലിച്ചെറിയാണ്. സാധാരണ കൊരങ്ങൻ ചെയ്യുന്ന മാതിരി ഹനുമാനും ചെയ്തു എന്ന് വിചാരിക്കുക. ആ വിചാരത്തിൽ കുറെ കഴിഞ്ഞ് സീത ഇത് കണ്ടപ്പോൾ സീതയ്ക്ക് ദേഷ്യം വന്നു, ഹനുമാനെ വിളിച്ചു, ഞാൻ തന്ന മാണിക്യമാല നീ എന്തുകൊണ്ട് പൊട്ടിച്ചു കടിച്ചു കളയുന്നു? ഞാൻ അതിനകത്ത് ശ്രീരാമനും സീതയും ഉണ്ടോന്ന് നോക്കുകയായിരുന്നു, ഒരൊറ്റ മുത്തിനകത്ത് ശ്രീരാമനും ഇല്ല സീതയില്ല, പിന്നെ എനിക്ക് ഈ മുത്ത് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? അതായത് ഒരു ഭക്തന്റെ ഭക്തിയുടെ ലെവല്. ഇതവിടെ വെച്ച് നാം ഒന്ന് ചിന്തിക്കാം, അമ്മയുടെ അടുത്ത് പോകുന്ന വ്യക്തികള് ശരിക്കവിടെ പോകുന്നത് എന്തിനാ? യഥാർത്ഥത്തില് വീട്ടിലെ പ്രോബ്ലം അമ്മയുടെ ചുമലിൽ വെക്കാനാ? ഇതും കൊണ്ട്
അവിടെ ചെന്നാൽ ഈ ശരീരത്തിനകത്തുള്ള നെഗറ്റീവ് എനർജി, ആ നെഗറ്റീവ് എനർജി മുഴുവനും ചെന്ന് ചെല്ലുന്നത് അമ്മയുടെ കാലിലേക്കാ. അത് കഴിഞ്ഞ് അവിടെ നിന്നാ ഇങ്ങോട്ട് പോസിറ്റീവ് വരുന്നത്. പിന്നെ എത്ര ദിവസം അമ്മ തപശ്ചര്യ അനുഷ്ഠിച്ചാലേ നിങ്ങളുടെ നെഗറ്റീവ് ഇല്ലാതെയാക്കാൻ സാധിക്കുള്ളൂ എന്നറിയോ? അതുകൊണ്ട് പരമാവധി പോസിറ്റീവ് എനർജിയുമായിട്ടേ വള്ളിക്കാവിലേക്ക് പോകാവൂ, അമ്മയുടെ അടുത്തേക്ക് പോകാവൂ. അതല്ലെങ്കിൽ ഈ നെഗറ്റീവ് ആ ശരീരത്തിലേക്ക് പമ്പ് ചെയ്താൽ മഹാപാപമുണ്ട്. അവിടെ നിന്ന് ലഭിക്കുന്ന സ്നേഹം, ആശീർവാദം, നന്മ അതുപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ നന്മയുമായി പോകണം. അതിന് അവനവന്റെ ഹൃദയം ഒന്ന് തുറന്നു നോക്കുക. ഏതുപോലെ സീത കൊടുത്ത മാണിക്യമാല ഹനുമാൻ കടിച്ചു പൊട്ടിച്ച് നോക്കുന്നത് പോലെ ഒന്ന് നോക്കുക. ദേഷ്യം വന്ന സീത ഹനുമാനോട് പറഞ്ഞു, നീ ഇത്രയും മാണിക്യം കടിച്ചു പൊട്ടിച്ചില്ലേ? അവിടെ ഒന്നും ശ്രീരാമനെ കണ്ടില്ലല്ലോ. നിന്റെ ഹൃദയത്തിൽ ശ്രീരാമനുണ്ടോ, സീതയുണ്ടോ? അപ്പോഴാണ് ഹനുമാൻ നെഞ്ചു പിളർക്കുന്നത്, പിളർന്ന് കാണിച്ചു കൊടുക്കുന്നത്, ശ്രീരാമനും സീതയും ആ നെഞ്ചിനകത്തുണ്ട്. ഇത് ഒരു കുരങ്ങനായ ഹനുമാനിലൂടെ ഞാൻ ആ വരി ആവർത്തിക്കുന്നില്ല, പക്ഷെ ഓർമ്മിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അവനവന്റെ ഹൃദയത്തിൽ ആരെയാ പ്രതിഷ്ഠിക്കേണ്ടത് എന്ന് ലോകത്തിന് നൽകിയ സന്ദേശമാണ് ഈ കഥയിലൂടെ ഭാരത ദർശനം, ഭാരത സന്ദേശം നൽകുന്നത്. ഹനുമാനിലൂടെ സ്വന്തം ഹൃദയം അല്ലെങ്കിൽ മാറ പൊട്ടിച്ചുകൊണ്ട് ഹൃദയത്തിനകത്ത് മര്യാദ പുരുഷോത്തമനായ ശ്രീരാമനെയും സഹധർമ്മിണിയെയും ഞാൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കുന്നത് പോലെ എനിക്കിതിനകത്ത് കാണിച്ചു തരാൻ സാധിക്കുമെന്ന ഉത്തമ ബോധ്യം, ആ റെഫറൻസ് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം ഓരോ ഹൃദയത്തിനുമെന്ന് വാൽമീകി രാമായണത്തിലൂടെ ശ്രീരാമനിലൂടെ നമുക്ക് കാണിച്ചു തന്നു. ഈശ്വരൻ മനുഷ്യനായിട്ട് അവതരിച്ചാൽ ആ മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖമുണ്ടായിരിക്കുമെന്ന് അനുഭവ സമ്പത്തിലൂടെ ശ്രീരാമന്റെ ജീവിതത്തിലൂടെ ലോകത്തിന് ഋഷിവര്യന്മാര് കാണിച്ചു കൊടുത്തതാണ് രാമായണം, ഭാരത സന്ദേശം. രാമായണത്തിൽ കാണാൻ സാധിക്കാത്തവർക്ക് മറ്റൊന്നിലും കാണാൻ സാധ്യമല്ല. അമ്മയോട് എങ്ങനെ പെരുമാറണം, മാതൃദേവോ ഭവ, അച്ഛനോട് എങ്ങനെ പെരുമാറണം, പിതൃദേവോ ഭവ, ആചാര്യനായ വസിഷ്ഠനോട് എങ്ങനെ പെരുമാറണം, ആചാര്യദേവോ ഭവ, ശ്രീരാമൻ സ്വീകരിച്ച അതിഥികളോട് എങ്ങനെയെല്ലാമാണ് പെരുമാറിയത്, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ എന്നീ ഉപദേശധാർമ്മിക വാക്യങ്ങൾ ലോകത്തിന് ഭാരതം സമ്മാനിച്ചു എന്ന് മാത്രമല്ല, ഈ രാമായണത്തിലൂടെ ലോക ജനതയ്ക്ക് കാഴ്ചവെക്കുകയും ചെയ്തു. രണ്ടാം ഇതിഹാസമായ മഹാഭാരതത്തില് അത്യുജ്വലങ്ങളായ സന്ദേശങ്ങളുണ്ട്. എന്താണ് ലോകത്തിന് മഹാഭാരതം നൽകിയ സന്ദേശം? ഒന്നല്ല, പതിനായിരമുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഒറ്റ സന്ദേശം, രാഷ്ട്രത്തിനെതിരെ അമ്മാവൻ നിന്നാൽ അമ്മാവനെ അടിച്ചു തെറിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്ന മഹാഭാരത സന്ദേശം. ശ്രീകൃഷ്ണൻ അധാർമ്മിക പന്താവിലൂടെ ചരിക്കുന്ന കംസനെ വധിക്കാൻ കാരണമെന്ത്? ഒറ്റ കാരണം, അമ്മാവനാണ്, മാതുലനാണ്, അച്ഛന് തുല്യനാണ്, എന്തുകൊണ്ട് വധിച്ചു? അധർമ്മത്തിന്റെ പക്ഷത്ത് ധർമ്മത്തിനെതിരായിട്ട് നിന്നു. ധർമ്മത്തിനെതിരായിട്ട് ബന്ധുവിനെ പോലും നിർത്തരുത്. എന്തുകൊണ്ട് ഭീഷ്മനെ വധിക്കാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ചു? പിതൃദേവോ ഭവ, പിതൃതുല്യരായ ഈശ്വരന് തുല്യരാണ്, എന്തുകൊണ്ട് ഭീഷ്മനെ വധിക്കാൻ പറഞ്ഞു? രാഷ്ട്രത്തിനെതിരെ നിൽക്കുന്ന, ധർമ്മത്തിനെതിരെ നിൽക്കുന്ന കൗരവരുടെ പക്ഷത്ത് ആര് നിന്നാലും, അച്ഛൻ നിന്നാലും അമ്മ നിന്നാലും അവിടെയൊന്നും അതൊന്നും ക്ഷമിക്കാൻ സാധ്യമല്ല. രാഷ്ട്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏത് രീതിയിൽ ഭാരത സന്ദേശമുണ്ട്? ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ കുടുംബാംഗം ശ്രമിച്ചാൽ ആ കുടുംബാംഗത്തെ നശിപ്പിച്ച് കുടുംബത്തെ രക്ഷിക്കണം.
ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ ഒരു കുടുംബം ശ്രമിച്ചാൽ, ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ശ്രമിച്ചാൽ, ആ കുടുംബത്തിലെ അംഗങ്ങളെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് സമൂഹത്തെ രക്ഷിക്കണം. ഒരു സമൂഹം രാഷ്ട്രത്തെ നശിപ്പിക്കാൻ മുമ്പോട്ട് വന്നാൽ ആ സമൂഹത്തെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് രാഷ്ട്രത്തെ രക്ഷിക്കണം. ഇത് ധർമ്മശാസ്ത്രം ലോകത്തിന് ഭാരതം നൽകിയ സന്ദേശമാണ് മഹാഭാരതത്തിലൂടെ. അതുകൊണ്ടാണ് ആചാര്യ ദേവോ ഭവ എന്ന് പഠിപ്പിച്ച ധർമ്മശാസ്ത്രത്തിന് എതിരായിട്ട് ദ്രോണാചാര്യരെ വധിക്കാൻ പാണ്ഡവ പക്ഷത്തുകാരോട് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചത് ധർമ്മശാസ്ത്രത്തിന്റെ അപ്ലൈഡ് സയൻസ് ആണത്, തിയററ്റിക്കൽ ധർമ്മശാസ്ത്രമല്ല. മഹാഭാരതത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ ഓരോ വരിയും ശ്രദ്ധിച്ചു പഠിക്കണം. ലോകത്തിന് മഹാഭാരതം നൽകിയത് എന്താണ് എന്ന് ചോദിച്ചാൽ വ്യാസോച്ഛിഷ്ടം ജഗത് സർവം. വ്യാസൻ പറയാത്തതായിട്ടൊന്നുമില്ല, സർവതും അതിനകത്തുണ്ട്. ശ്രീകൃഷ്ണനിലൂടെ വ്യാസഭഗവാൻ, അതല്ലെങ്കിൽ വ്യാസഭഗവാനിലൂടെ ശ്രീകൃഷ്ണൻ ഏതാണ്ട് 680 ശ്ലോകങ്ങൾ ഭഗവത്ഗീതയുടെ സന്ദേശം നൽകി. അവസാനത്തെ വാക്ക് തളർന്നു വീണ അർജുനനെ ശീതന്തി മമഗാത്രാണി മുഖം ച പരിശിഷ്യതി എന്ന് പറഞ്ഞ് അർജുനൻ കൃഷ്ണനോട് പറയുകയാണ്, ഞാൻ തളരുന്നു, അനങ്ങാൻ പറ്റുന്നില്ല, മനസ്സാണെങ്കിൽ പതറുന്നു, ഗാന്ഡീവം താഴെ വീഴുന്നു, ത്വക്ക് പൊള്ളുന്നത് പോലെ തോന്നുന്നു, വിയർക്കുന്നു കൃഷ്ണ, എനിക്ക് പരാജയത്തിന്റെ ബോധം പോലെ തോന്നുന്നു, എന്താ ചെയ്യേണ്ടത്? നകാംക്ഷേ വിജയം കൃഷ്ണ നജ രാജ്യം സുഖാനിച്ച, സുഖം വേണ്ട, രാജ്യം വേണ്ട, അതുപോലെ വിജയം വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ഈ യുദ്ധക്കളത്തിൽ നിന്ന് പുറത്തേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ, ക്രൈസിസ് വരുന്ന സമയത്ത്, സമഗ്രമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, സമ്പൂർണമായ പ്രശ്നങ്ങളുടെ നടുക്കുപെടുന്ന സമയത്ത് എന്തു ചെയ്യണമെന്ന് അർജുനൻ കൃഷ്ണനോട് ഇൻഡയറക്ട്ലി ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ കൊടുത്ത ഉത്തരമുണ്ടല്ലോ, ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഘതസ്പൃഹ വിതരാക ഭയക്രോധ സ്ഥിതീർ മുനിരൊച്ചതേ. ദുഃഖം വരുമ്പോൾ പരിധിക്കപ്പുറം തളരാതിരിക്കുക, സുഖം വരുമ്പോൾ പരിധിക്കപ്പുറം തുള്ളിച്ചാടാതിരിക്കുക. ഓവർ ബന്ധുത്വം, ഓവർ അറ്റാച്ച്മെന്റ്, ഓവർ ആങ്കർ, ഓവർ ഫിയർ, പരിധിക്കപ്പുറം ഭയമുണ്ടാകരുത്, പരിധിക്കപ്പുറം ദേഷ്യമുണ്ടാകരുത്, പരിധിക്കപ്പുറം ഒന്നിനോടും ബന്ധുത്വമുണ്ടാകരുത്, അറ്റാച്ച്മെന്റ് ഉണ്ടാകരുത്. ലോകത്തിന് ഭാരതം നൽകിയ സന്ദേശം നിങ്ങള് നമ്മള് ജീവിതത്തിൽ പ്രയോഗിച്ചാൽ ദുഃഖേഷു അനുദ്വിഗ്നമന, ദുഃഖം വരുമ്പോൾ ഡിപ്രസ്ഡ് ആകാതിരിക്കുക. സുഖേഷു വിഘതസ്പൃഹ, സുഖം വരുമ്പോൾ എക്സൈറ്റഡ് ആകാതിരിക്കുക. ഇത് നമുക്ക് സാധിച്ചാൽ ഒരു കാര്യം ഉറപ്പ്, ഹാർട്ട് അറ്റാക്ക് വരില്ല. ഹാർട്ട് ഉണ്ടെങ്കിൽ എത്ര ഉജ്ജ്വലമായ വരി അവനവന്റെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രീകൃഷ്ണൻ എന്തുകൊണ്ട് പറഞ്ഞു? ദുഃഖം ശാശ്വതമല്ല, സുഖവും ശാശ്വതമല്ല. സിമ്പിൾ പ്രിൻസിപ്പിൾ, ദുഃഖം വരും, ദുഃഖം പോകും, സുഖം വരും, സുഖം പോകും. അതുകൊണ്ട് രണ്ടും ശാശ്വതമാണെന്ന് ധരിച്ച് ദുഃഖിക്കരുത്, സുഖിക്കുകയും വേണ്ട. ഒരു സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യുക, ഇതല്ലേ ലോകത്തിന് നൽകേണ്ട ഏറ്റവും വലിയ സന്ദേശം. ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, കർമ്മമണ്ഡലത്തിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോകരുത്, പോയാൽ സമൂഹം വിരലി ചൂണ്ടും, അയാള് കവേർഡാണ്, ഭീരുവാണ് എന്ന്. ഭയാത് രണാദുപരത മംസ്യന്തേ ത്വാം മഹാരഥാഹ, യുദ്ധം ചെയ്യാനുള്ള ഭയം കൊണ്ടാണ് അർജുനൻ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയത് എന്ന്. ജനത നിന്നെ കുറ്റപ്പെടുത്തും, അത് ദുഃഖകരമാണ്. കർമ്മമണ്ഡലത്തിൽ നിന്ന് പലായനം ചെയ്യാൻ സാധ്യമല്ല. ലോകത്തിന് ഭാരതം നൽകിയ സന്ദേശമാണത്. രണ്ടു തരത്തിലുള്ള കർമ്മമാണുള്ളത് എന്ന് അതേ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞു. ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ പുരാ പ്രോക്താമയാനഘ ജ്ഞാനയോഗേന സാഖ്യാണാം കർമ്മയോഗേണ യോഗിനാം. അറിവ് നേടി അറിവ് കൊടുത്ത കർമ്മം, മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്ന കർമ്മം, രണ്ട് കർമ്മം മനുഷ്യന് ചെയ്തേ മതിയാകൂ, രണ്ടിലേതെങ്കിലും ഒന്ന് എങ്കിലും ചെയ്തേ മതിയാകൂ. എന്തുകൊണ്ട് പ്രവർത്തിക്കണം? ലോകത്തിന് ഭാരതം നൽകിയ മറ്റൊരു സന്ദേശം, നഹി കശ്ചിത് ക്ഷണമവി
ജാതുതിഷ്ടത്യകർമ്മകൃത്, ഒരു ക്ഷണം പോലും ഒരു സെക്കൻഡ് പോലും മനുഷ്യന് പ്രവർത്തിക്കാതിരിക്കാൻ സാധ്യമല്ല, ജീവജാലങ്ങൾക്ക് പ്രവർത്തിക്കാതിരിക്കാൻ സാധ്യമല്ല, സർവചരാചരങ്ങൾക്കും പ്രവർത്തിക്കാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഹേ അർജുന, ഹേ മനുഷ്യ, അനുനിമിഷം നിനക്ക് പ്രവർത്തിച്ചേ മതിയാകൂ. യു ആർ കമ്പൽഡ് ടു വർക്ക്, യു ആർ ഫോഴ്സ്ഡ് ടു വർക്ക്. വൈ? കാര്യദേഷു അവശകർമ്മ സർവം പ്രകൃതി ജൈർ ഗുണൈഹി. നീ ഒരു തരത്തിൽ എൻട്രാപ്ഡ് ആയിരിക്കുകയാണ് കുറെ കർമ്മത്തില്. ആ ട്രാപ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യമല്ല. വിവാഹം കഴിച്ചതിന് ശേഷം ഭർത്താവ് പറയാണ് ഇങ്ങനൊരു ഭാര്യ എനിക്ക് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭാര്യ പറയാണ് ഇങ്ങനൊരു ഭർത്താവ് എനിക്ക് വേണ്ടായിരുന്നു, അറിയാൻ സാധ്യമല്ല. കെട്ടിക്കഴിഞ്ഞു, ഗോട്ട് എൻട്രാപ്ഡ് ഇൻ ദാറ്റ്. എം ബി ബി എസ് കഴിഞ്ഞ്, എം എസ് എം കഴിഞ്ഞ്, ഹോസ്പിറ്റലിൽ ചെന്ന്, ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന്, ഒരു രോഗിയുടെ വയറ് മുറിക്കുന്ന സമയത്ത് ഡോക്ടർ കാണാണ്, അയ്യോ ഇതിനകത്ത് 36 അടി നീളമുള്ള കുടല്, ഇതിനകത്ത് ഹൃദയം മൊത്തം ചോര, എന്റെ ഈശ്വര ഇതെങ്ങനെ ഞാൻ തുന്നിക്കെട്ടും? സാധ്യമല്ല. എം ബി ബി എസും എം എസും പഠിച്ച ആൾക്ക് പിന്നെ ബാങ്കിലെ അക്കൗണ്ടന്റ് ആവാൻ പറ്റുമോ? ഇത് ഒരെണ്ണേ പറ്റുള്ളൂ, കാരണം എടുത്ത ഡിഗ്രി അതാ. ചാർട്ടേഡ് അക്കൗണ്ടന്റ് മൊത്തം കണക്ക് നോക്കുന്നു, എന്നിട്ട് ഫാക്ടറി ഉടമസ്ഥനെ വിളിച്ച് ചോദിക്കുകയാണ് ഇതിൽ ശരിയായിട്ടുള്ള ഏതെങ്കിലും കണക്കുണ്ടോ? അപ്പൊ ഫാക്ടറി ഉടമസ്ഥൻ പറയാ അതിൽ ഒരൊറ്റ ശരിയായിട്ടുള്ള വസ്തുതയില്ല. അപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറയാ സമാധാനായി, ഇനി എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ, കാരണം മൊത്തത്തിൽ ശരിയായിട്ടുള്ളത് ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് ഉള്ള അക്കൗണ്ട് എഴുതി മൊത്തം തെറ്റാണെന്നും പറഞ്ഞിട്ട് ഇൻകം ടാക്സ് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറയാ ശരിയല്ലാത്ത കണക്കൊന്നും ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച അങ്ങേര് കഞ്ഞി കുടിക്കും, പിന്നത്തെ ആഴ്ച മുതൽക്ക് അങ്ങേര് കഞ്ഞി കുടിക്കൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി വന്ന് പഠിച്ചു വന്നു കഴിഞ്ഞാൽ കണക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല. അർജുന, അഡ്വക്കേറ്റ് LLB LLM കഴിഞ്ഞു വന്നാൽ ഞാൻ കോടതിയിൽ ന്യായം ബോധിപ്പിക്കാൻ അല്ല പോകുന്നത്, അന്യായം ബോധിപ്പിക്കാനാ പോകുന്നത് എന്ന് പറയാറില്ലേ നമ്മൾ, അന്യായം ബോധിപ്പിക്കാനാ കോടതിയിൽ പോകുന്നത്. പോവാതിരിക്കാൻ പറ്റില്ല. എന്റെ കക്ഷിയാണ് കൊലപാതകം ചെയ്തത് എന്ന് വ്യക്തമായിട്ടറിയാമെങ്കിലും അഡ്വക്കേറ്റ് ഇയാളല്ലെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തിനാണ്? കാര്യദേഷു അവശകർമ്മ സർവം പ്രകൃതി ജയർ ഗുണൈഹി. LLB LLM പഠിച്ചിട്ട് പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? താനല്ല കൊല ചെയ്തത് എങ്കിൽ ഞാൻ തനിക്ക് വേണ്ടി വാദിക്കാം എന്ന് പറഞ്ഞാൽ ആ കൊലയാളി പറയും പിന്നെ ഞാനല്ല കൊല ചെയ്തെങ്കിൽ താൻ വാദിക്കാൻ വേണോ? എനിക്ക് തന്നെ തന്നെ വാദിച്ചൂടെ? ആയുർവേദം തിളങ്ങിക്കൊണ്ടിരിക്കുന്നു, ഭാരത ദർശനം ശരീര മനസ്സോ യോഗ പരസ്പരം അനുവ്രജേ ആധാര ആദേയ ഭാവേന തത്താജ്യാഘടയോരിവ. ശരീരവും മനസ്സും ഒരുമിച്ച് ചേർക്കണം, ചികിത്സയ്ക്ക് ആവശ്യമാണത് എന്ന് ഭാരതം കൊടുത്ത സന്ദേശമാണ്. ആയുർവേദത്തിലൂടെ ക്വാണ്ടം ഹീലിംഗിലേക്ക് ഇന്ന് ചെന്ന് എത്തി നിൽക്കുന്നത് 21-ാം നൂറ്റാണ്ടിലെ അത്യന്താധുനിക ചികിത്സാ സമ്പ്രദായമാണ് ക്വാണ്ടം ഹീലിംഗ്. അടിസ്ഥാനം ഭാരതത്തിലെ ചരക സംഹിത, ഭാരതത്തിലെ സുശ്രുത സംഹിത, ലോകത്തിന് ആരോഗ്യശാസ്ത്രം ഭാരതം സംഭാവന ചെയ്തതാണ് ഇത്. അതുപോലെ തന്നെ സംഗീത ശാസ്ത്രം, ഗാന്ധർവ വേദം, ലോകത്തിന് മ്യൂസിക് തെറാപ്പി ഇന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. കർണാടിക് മ്യൂസിക്, ഹിന്ദുസ്ഥാനി മ്യൂസിക്, വേദമന്ത്രത്തിന്റെ ശ്രുതികൾ, ഇതല്ലാതെ മ്യൂസിക് തെറാപ്പി സാധ്യമല്ല. എന്തുകൊണ്ട്? മൈക്കൽ ജാക്സൺ പാടുന്ന പാട്ട് ചെവിയുടെ ഇപ്പുറത്ത് കൂടെ പോയിട്ട് ഇപ്പുറത്ത് കൂടെ വരുമെന്ന് സൂര്യ TVയില് ഇന്റർവ്യൂ നടത്തിയപ്പോൾ കോർപ്പറേറ്റ് മാനേജേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ഡോക്ടർ വർഗീസ് കുരുവിള്ള പറഞ്ഞത് മൈക്കൽ ജാക്സന്റെ പാട്ട് കേട്ട് നിങ്ങൾ ഒരിക്കലും മ്യൂസിക് തെറാപ്പിക്ക് വിധേയമാകരുത്, വിധേയമായാൽ ചിലപ്പോൾ വേറെ വല്ല തെറാപ്പിയും കൂടി വേണ്ടി വരും. ഭാരതത്തിന്റെ ഗന്ധർവ വേദം, ഭാരതത്തിന്റെ ഗാന്ധർവ വേദത്തില് രാഗങ്ങളുണ്ട്, സ്വരങ്ങളുണ്ട്, ഉറക്കാനുള്ള രാഗങ്ങള്. എത്ര രസകരമായ താരാട്ട് പാട്ടുകളാ ഇവിടെ ഉള്ളത്! അതെല്ലാം ഇരയിമ്മൻ തമ്പിയാണെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്ന പാട്ടുകളെല്ലാം കേട്ടാൽ ആ അറിയാതെ ഉറങ്ങിപ്പോകും.
എന്തുകൊണ്ട് ഉറങ്ങുന്നു? മ്യൂസിക്കിന്റെ എഫക്ട്, മ്യൂസിക് തെറാപ്പി. ബിപി കുറയാൻ ഇന്ന് മ്യൂസിക് ഉണ്ട്, അതുപോലെ ശരീരത്തിന്റെ ടെൻഷൻ കുറയ്ക്കാൻ മ്യൂസിക് ഉണ്ട്. എവിടെ നിന്ന് ആരംഭിച്ച മ്യൂസിക്? ഭാരതത്തിന്റെ പവിത്ര മണ്ണിൽ നിന്ന് ആരംഭിച്ച സംഗീതാത്മകമായ ഹാർമോണിയസ് ആയ മനുഷ്യന്റെ ശരീരത്തെ സിൻക്രണൈസ് ചെയ്യിക്കുന്ന ആ മ്യൂസിക് ഈ നാടിന്റെ സംഭാവനയാണ് ലോകത്തിന്. സ്ഥാപത്യ വേദം, തച്ച് ശാസ്ത്രം, ഇന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് 3 ദിവസമായിട്ട് ഈ വിഷയങ്ങൾ മുഴുവനും കൈകാര്യം ചെയ്തിട്ടുണ്ട്. തച്ച് ശാസ്ത്രത്തെ ഇന്ന് ജനത സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പല ബിൽഡിങ്ങുകളും ഉണ്ടാക്കുന്നതിന് മുൻപ് അതിനകത്ത് ഏതെല്ലാം ഘടന വേണമെന്ന് നോക്കാൻ തുടങ്ങിയിരിക്കുന്നു. നല്ല തച്ച് ശാസ്ത്രജ്ഞന്മാർ പ്രവർത്തിച്ചാൽ വീടിനകത്ത് ഐശ്വര്യം ഉണ്ടാകുമെന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ അംഗീകരിച്ചിരിക്കുന്നു. ലോകത്തിന് തച്ച് ശാസ്ത്രം എന്ന വീക്ഷണം കൊടുത്തത് തന്നെ ഭാരതീയരാണ്. ഭാരതീയ സന്ദേശത്തിന്റെ മഹത്വം, ആചാരങ്ങളുടെ മഹത്വമുണ്ട്. 5 കാര്യങ്ങൾക്ക് വേണ്ടി ആചാരങ്ങൾ അനുഷ്ഠിച്ചത് ഭാരതീയര് മാത്രമാണ്. ക്രൈസ്തവര് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ഇതിനു വേണ്ടിയല്ല. മുസ്ലിം ജനവിഭാഗം ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ക്രൈസ്തവര് ബൈബിളിൽ നിന്ന്, മുസ്ലിങ്ങള് ഇസ്ലാം മതസ്ഥര് ഖുറാനിൽ നിന്ന്. ഭാരതത്തില് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് വേദത്തിൽ നിന്നല്ല. ഭാരതത്തില് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് വേദസന്ദേശത്തിൽ നിന്നല്ല, മറിച്ച് കൽപ്പശാസ്ത്രം എന്ന വേദാംഗത്തിൽ നിന്നാണ്. ഒരു പരിധിവരെ ആത്മീയമായ ആചാരങ്ങൾ ഉപനിഷത്തിൽ നിന്നും. എന്തുകൊണ്ട് ഈ ആചാരങ്ങൾ ഈ കൽപ്പശാസ്ത്രത്തിൽ വന്നു? കൃത്യമായിട്ട് ആചാരത്തിന്റെ സന്ദേശം ഭാരതീയർക്ക് കൊടുക്കാൻ സാധിക്കും. മനുഷ്യന്റെ മാനസികമായ ഉയർച്ച, മനുഷ്യന്റെ ശാരീരികമായ ഉയർച്ച, മനുഷ്യന്റെ കുടുംബപരമായ ഉയർച്ച, അതേപോലെ മനുഷ്യന്റെ സമൂഹ ഉയർച്ച, രാഷ്ട്രപരമായ ഉയർച്ച, 5 ഉയർച്ചകള് വികസനങ്ങള് സമഗ്രമായ വീക്ഷണത്തിലോടുകൂടി നേടാൻ വേണ്ടിയാണ് ഭാരതത്തിൽ ആചാരങ്ങൾ ഉണ്ടാക്കിയത്. ഈ ആചാരങ്ങള് അർത്ഥമറിഞ്ഞ് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം യൂറോപ്പും ഇംഗ്ലണ്ടും അമേരിക്കയും സ്വീകരിച്ചിരിക്കുന്നു. അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് സ്വിറ്റ്സർലൻഡിൽ പോയി. ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോൾ പുറകില് ചുമന്ന വെളിച്ചത്തില് ഒരു ഓംകാരം, ഒരു ഓം എന്ന് എഴുതിയിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിൽ കണ്ടു. അദ്ദേഹം അതിൻ്റെ അകത്ത് ചെന്ന് ചോദിച്ചു, ഇവിടെ എങ്ങനെയാ ഓം വന്നത്? അതിനകത്ത് ഒരു കർണാടകത്തുകാരനായ സന്യാസി ഇരിക്കുന്നുണ്ട്. അദ്ദേഹം സുഹൃത്തിനെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വിറ്റ്സർലൻഡില് ആത്മീയതയ്ക്ക് വളരെ പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു ആശ്രമം സ്വാമിയുടെ മാത്രമേ ഉള്ളൂ. ഉടനെ സന്യാസി തിരിച്ചു പറഞ്ഞത്, സൗത്ത് സ്വിറ്റ്സർലൻഡില് 126 ആശ്രമങ്ങളുണ്ട്. സൗത്ത് സ്വിറ്റ്സർലൻഡില് 126 ആശ്രമങ്ങള്. അപ്പൊ സുഹൃത്ത് ചോദിച്ചു, ഈ ആശ്രമങ്ങളിൽ എന്താ പഠിപ്പിക്കുന്നത്? കൃത്യമായിട്ട് ഭാരതീയ ആചാരങ്ങൾ മാത്രം. രാവിലെ എഴുന്നേൽക്കണം, എത്ര മണിക്ക് എഴുന്നേൽക്കണം, എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ സൂര്യ നമസ്കാരം ചെയ്യണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ കർമ്മമണ്ഡലത്തിൽ ഏർപ്പെടണം, എങ്ങനെ വൈകുന്നേരം പ്രാർത്ഥിക്കണം, എങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകണം, അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ഭാരതീയ ആചാരങ്ങൾ സ്വിറ്റ്സർലൻഡിൽ പഠിപ്പിക്കാൻ 126 കേന്ദ്രങ്ങള്. കൊച്ചിൻ കോർപ്പറേഷന്റെ പകുതി പോലും സ്ഥലമില്ലാത്ത സൗത്ത് സ്വിറ്റ്സർലൻഡില് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാരതത്തിന്റെ ആചാര സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ നൽകാൻ ഈ പരമപവിത്ര ദേശത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ലോകത്തിന് ഭാരതം നൽകിയ സന്ദേശമുണ്ട്, ശാസ്ത്രത്തിന്റെ സന്ദേശം. യഥാർത്ഥത്തില് മെറ്റലർജി എന്ന ലോഹതന്ത്രം ഈ നാട്ടിൽ നിന്ന് ചാമ്പ്യൻ എന്ന ഇംഗ്ലീഷുകാരനാണ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയത്. സ്റ്റാൾ എന്ന വ്യക്തിയാണ് അയേൺ മെറ്റലർജി അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന്. ഓരോ ലോഹതന്ത്രത്തിന്റെ തത്വങ്ങളും നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, അത്യന്താധുനിക ലോകത്തില് ശാസ്ത്രമണ്ഡലത്തില് ഇന്ന്
ലോകം എവിടെ നിൽക്കുന്നുവോ ആ ബിന്ദുവിലേക്ക് ലോകത്തെ എത്തിക്കാൻ ആധാരശിലയായി വന്നത് ഭാരതീയ ശാസ്ത്രങ്ങളായിരുന്നു. അത് ലോഹതന്ത്രമായാലും ആരോഗ്യശാസ്ത്രമായാലും ഗണിതശാസ്ത്രമായാലും ജ്യോതിശാസ്ത്രം അഥവാ അസ്ട്രോണമിയായാലും ഭാരതത്തിന്റെ ശാസ്ത്ര പൈതൃകം ഇന്ന് വീണ്ടും പുനർവിചിന്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അടിസ്ഥാന തത്വങ്ങൾ സർ ഐസക് ന്യൂട്ടൺ അല്ല, ഫാരഡേ അല്ല, ഗലീലിയോ അല്ല, കോപ്പർനിക്കസ് അല്ല, ടൈക്കോബ്രാഹി അല്ല, ഷ്രൂഡിഞ്ചർ അല്ല, ഹെയ്സൻബർഗ് അല്ല, മാക്സ് പ്ലാങ്ക് അല്ല കണ്ടുപിടിച്ചത്. മറിച്ച് ഭാരതത്തിലെ പതഞ്ജലി മഹർഷി, പുതുമന സോമയാജി, ആര്യഭടൻ, സംഗമഗ്രാമ മാധവാചാര്യര്, ഭാസ്കരാചാര്യർ ഒന്നാമൻ, ഭാസ്കരാചാര്യർ രണ്ടാമൻ, വടേശ്വരാചാര്യര്, ബ്രഹ്മസ്ഫുട സിദ്ധാന്തം എഴുതിയ ബ്രഹ്മഗുപ്തൻ, വരാഹമിഹിരാചാര്യൻ തുടങ്ങിയ ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാര് എഴുതി. ഇന്നും ആ പുസ്തകങ്ങൾ ലഭ്യമാണ്. ഇംഗ്ലീഷുകാര് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആ പുസ്തകങ്ങൾ ഇന്നും ലഭ്യമാണ്. ലോക ജനത അത് മറച്ചു നോക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർക്കൊന്നു മനസ്സിലായി, ഇത്രയും കാലം ജനറൽ നോളജ് പുസ്തകത്തില് പലരുടെയും പേര് കൊടുത്തത്, പ്രകാശത്തിന് ഏഴ് നിറമുണ്ടെന്ന് കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടൺ അല്ല, വിശ്വാമിത്ര മഹർഷി വേദത്തിൽ എഴുതിയ അമീയേ സപ്തരശ്മയ എന്ന സൂര്യന്റെ ഏഴ് രശ്മികള് എന്ന പദം അതിലുണ്ട്. പ്രകാശം സഞ്ചരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടൺ അല്ല, യോജനാനാം സഹസ്രേ ദ്വേ ദ്വേഷതേ ദ്വേജയോജനേ ഏകേന നിമിഷാർത്ഥേന ക്രമമാണ് നമോസ്തുതേ. ഒരു നിമിഷത്തിന്റെ പകുതി സമയം കൊണ്ട് 2202 യോജന വേഗത്തിൽ പ്രകാശത്തെ ഇങ്ങോട്ടയക്കുന്ന സൂര്യദേവ അങ്ങക്ക് നമസ്കാരം എന്ന് പറഞ്ഞത് വിജയനഗര സാമ്രാജ്യാധിപതികളായ ഹരിഹരന്റെയും ബുക്കന്റെയും ആസ്ഥാന പുരോഹിതനായ സായണാചാര്യനാണ്. ആകർഷണ ശക്തി കണ്ടുപിടിച്ചത് ന്യൂട്ടൺ അല്ല, ആകൃഷ്ടി ശക്തിഷ്ട മഹീതയായ ഹസ്തം ഗുരുസ്വാഭിമുഖം സശക്ത്യ ആകൃഷ്യതേ തത്പതീതിബാധി സമേ സമന്തയം ഗേ. സർ ഐസക് ന്യൂട്ടൺ ജനിക്കുന്നതിന് 400 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ജീവിച്ചിരുന്ന ബെൽഗോംകാരനായ ഭാസ്കരാചാര്യർ രണ്ടാമൻ സിദ്ധാന്ത ശിരോമണിയിലെ 6-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നു. ആകർഷണ ശക്തിയെക്കുറിച്ച് ഇന്ന് ലോകം മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് ആര്യഭടൻ, ഭൂമി കറങ്ങുന്നു എന്ന് കണ്ടുപിടിച്ചത് ആര്യഭടൻ, ഭൂമി സൂര്യന ചുറ്റും പ്രദക്ഷിണം വെക്കുന്നു എന്ന് കണ്ടുപിടിച്ചത് അതേ ആര്യഭടൻ. 1500 വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് ഇതിനെല്ലാം നാം പേര് വിളിക്കുന്നത് ഗലീലിയോയെയും കോപ്പർ നിക്കസിനെയും ടൈക്കോ ബ്രാഹിയെയും എല്ലാമാണ്. അല്ല, ഈ നാട് നൽകിയ സന്ദേശമുണ്ട്, ശാസ്ത്രത്തിന്റെ സന്ദേശം, ശുദ്ധശാസ്ത്രത്തിന്റെ സന്ദേശം. അവസാന വാക്കുവരെ കറക്ഷൻ നടത്തേണ്ട ആവശ്യമില്ലാത്ത നിലവാരത്തിലേക്ക് ഭാരത ശാസ്ത്രത്തിന്റെ സംഭാവനയുണ്ട്. ഇത് ഇവിടെ പറയുക മാത്രമല്ല, ഈ ശാസ്ത്ര സംഭാവനകള് 18 മണിക്കൂർ നടത്തിയ പ്രഭാഷണം അത് മുഴുവനും കാസറ്റുകളിലാക്കിയിട്ടുണ്ട്, സിഡികളിലാക്കിയിട്ടുണ്ട്, പുസ്തകത്തിലാക്കിയിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് ഈ പ്രദേശത്ത് തന്നെ അത് ലഭ്യവുമാണ്. ഭാരതത്തിന്റെ ശാസ്ത്ര സംഭാവന തിരിച്ച് തിരിച്ച് നോക്കാൻ പാശ്ചാത്യ ലോകം തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു കാര്യം മാത്രം അത്ഭുതകരമായി തോന്നുന്നു. ഈ മഹത്വമേറിയ സന്ദേശം ഈ നാട്ടിലെ ജനതയ്ക്ക് അറിഞ്ഞുകൂടല്ലോ. കർത്താവേ, അവിടത്തുകാരായത് കാരണം കർത്താവേ എന്നാ വിളിക്ക, ഇവിടത്തുകാരാണ് ഈശ്വര എന്ന് വിളിക്ക. അവരങ്ങനെ വിളിച്ചു. കാരണം എത്ര ഇക്വേഷൻസ്, എത്ര തിയറംസ്, എത്രയധികം എലൂസിഡേഷൻസ്, എത്ര ഫോർമുലാസ്, ഇത് മുഴുവനും ഈ നാടിന്റെ സംഭാവനയായിട്ടുണ്ട്. ലോക സന്ദേശമായിട്ട് ഭാരതം ആത്മീയതയുടെ ദേശം മാത്രമല്ല, ഭാരതം ശാസ്ത്രത്തിന്റെ ദേശം, പ്യുവർ സയൻസിന്റെ ദേശം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് ഭാരതീയ ആത്മീയത
അത്യന്താധുനിക ശാസ്ത്രത്തിന്റെ തുടർച്ചയാണ് എന്ന് കൃത്യമായിട്ട് ഫ്രിഡ്ജ് ഓഫ് കാപ്ര പറയുന്നു, ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നു, വി ഷുഡ് നെവർ ഫർഗെറ്റ് ദോസ് പീപ്പിൾ ഹു ആർ ലിവിംഗ് ഇൻ ദി ഗ്ലെയറിംഗ് ലൈറ്റ് വെൻ വി യൂറോപ്യൻസ് വേർ ലിവിംഗ് ഇൻ ഡാർക്ക്നെസ്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ വരികള്, നമ്മള് യൂറോപ്യന്മാര് അന്ധകാരത്തിൽ ജീവിച്ച കാലത്ത് ഒരു സമൂഹം പ്രകാശത്തിൽ ദീപിച്ചിരുന്നു, അവരുടെ സംഭാവന നമ്മൾ മറക്കരുത് എന്ന് ആൽബർട്ട് ഐൻസ്റ്റീന്റെ വരികള്. ബട്ട് ഫോർ ഭഗവത്ഗീത ഐ വുഡ് നോട്ട് ഹാവ് ഡിസ്കവേർഡ് ആറ്റം ബോംബ്. ഭഗവത്ഗീത ഇല്ലായിരുന്നെങ്കിൽ E=mc², എനർജി=2 മാസ് ഇൻറ്റു 300,000 × 300,000 × 10^6 എന്ന് പറയുന്ന ആ ഇക്വേഷൻ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ലായിരുന്നു. കാരണം നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഹ, എനർജി കാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന വരിയുണ്ടല്ലോ. ഇഫ് വൺ ഫോം ഓഫ് എനർജി ചേഞ്ചസ് ഇറ്റ് വിൽ അപ്പിയർ ഇൻ അനദർ ഫോം. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നിരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാദി സംയാദി നവാനി ദേഹി എന്ന് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞ അൾട്രാ മോഡേൺ തെർമോഡൈനാമിക്സിന്റെ വരികള് ആവേശം കൊണ്ട ഐൻസ്റ്റീൻ ഈ ലോകത്തിന് സംഭാവന നൽകിയതിന്റെ പുറകില് ഒരൊറ്റ വരി ഫ്രിഡ്ജ് ഓഫ് കാപ്ര പറയുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് സർപ്രൈസിംഗ് ടു സീ ദാറ്റ് ദ ലാസ്റ്റ് 10 years ഓഫ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഹി കെപ്റ്റ് ഭഗവത്ഗീത വിത്ത് ഹിം. അവസാനത്തെ 10 വർഷക്കാലം ആൽബർട്ട് ഐൻസ്റ്റീൻ ഭഗവത്ഗീത തന്റെ കയ്യിൽ വെച്ചിരുന്നു. എന്തുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ഭഗവത്ഗീത കയ്യിൽ വെച്ചിരുന്നു? ഏതായാലും അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഇ കെ നായനാർ ഭഗവത്ഗീത പോപ്പിന് കൊണ്ട് കൊടുത്തപ്പോ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് കേട്ടോ. കാരണം എന്തുകൊണ്ടാ ഇ കെ നായനാർ ഭഗവത്ഗീത പോപ്പിന് കൊണ്ടുപോയി കൊടുത്തത്? പോപ്പിന് കൊണ്ടുപോയി കൊടുക്കാൻ മറ്റൊന്നുമില്ലാതിരുന്നത് കൊണ്ട് അതല്ലേ സംഭവിച്ചത്. അതല്ലെങ്കിൽ 150 വർഷം പ്രായമുള്ള കമ്മ്യൂണിസത്തില് എത്ര പുസ്തകങ്ങളുണ്ട്? ഈ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകം മാത്രം കൊടുത്താൽ പോപ്പ് തലചുറ്റി വീഴുമെന്നുള്ളത് ഉറപ്പ്. കാരണം എന്താണ്? കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം ചെയ്തത് തെറ്റാണെന്ന് അടുത്തതിന്റെ പിന്നിലത്തെ വർഷമാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ ആ തിരിച്ചറിവുണ്ടാകുമ്പോൾ പുതിയൊരു പുസ്തകം എഴുതും. പിന്നെ അത് ചെയ്തത് തെറ്റാണെന്ന് 1-3 വർഷം കഴിഞ്ഞ് തിരിച്ചറിയുമ്പോൾ പിന്നെയും പുസ്തകം എഴുതും. ഇത് പോപ്പിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്താൽ ഭഗവത്ഗീത പോപ്പിന് മനസ്സിലാവും, ഇത് പോപ്പിന് മനസ്സിലാവില്ല. പിന്നെ എന്താ ഇവിടുന്ന് കൊടുക്ക? വേറെ ഒന്നും കൊടുക്കാനില്ല. ഒരു കോർ കമ്മിറ്റി തീരുമാനിച്ചതാ ഭഗവത്ഗീത കൊടുത്താൽ മതിയെന്ന്. ഇ കെ നായനാർക്ക് അറിയാം പോപ്പിന്റെ ലൈബ്രറിയില് പല തരത്തിലുള്ള ഭഗവത്ഗീത ഉണ്ട്, പിന്നെ എന്തിനാ ഇത് കൊണ്ടോ കൊടുക്കുന്നത്? നേരത്തെ പറഞ്ഞ ആൻസർ തന്നെ അതിനുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പ്, ആൽബർട്ട് ഐൻസ്റ്റീൻ മുതൽക്ക് അർണോൾഡ് ടോയൻബി മുതൽക്ക് ഫ്രിഡ്ജ് ഓഫ് കാപ്ര മുതൽക്ക് ആരംഭിച്ച ഭാരതീയ ചിന്താധാരയുടെ പ്രകാശത്തിന്റെ സ്രോതസ് സ്വീകരിക്കാൻ സാധിക്കുന്ന നിലവാരത്തിൽ നിന്ന് ഇന്ന് ലോകത്തിലെ ശാസ്ത്ര സമൂഹം ആരാധ്യരായ അനവധി ശാസ്ത്രജ്ഞന്മാര് ഡോക്ടർമാര് എഞ്ചിനീയർമാര് പ്രൊഫസർമാര് വരുന്നത് ഭാരതത്തിലേക്കാണ്. കാണാനും അറിയാനും പഠിക്കാനും ചിന്താധാരകളുടെ ഒരു പ്രപഞ്ചം ഇതിനകത്തുണ്ട്. 11 ജപ്പാൻകാർ വന്നു ഡൽഹിയിൽ വന്ന് ഡൽഹിയിലെ കുത്തബ് മീനാറിലുള്ള ഇരുമ്പ് തുരുമ്പ് പിടിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നോക്കി. ഇത്രയും അധികം രാഷ്ട്രീയക്കാർ അവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാ ഈ ഇരുമ്പ് തുരുമ്പ് പിടിക്കാത്തതെന്ന് അവർ പരീക്ഷിച്ചു നോക്കിയപ്പോ അവർക്ക് മനസ്സിലായത് ഇരുമ്പിന്റെ പുറത്ത് അയേൺ ഫോസ്ഫേറ്റ് FeSO4 അയേൺ ഫെറസ് ഫോസ്ഫേറ്റിന്റെ ഒരു പെയിന്റിംഗ് കൊടുത്തിട്ടുണ്ട്. ആ അയേൺ പില്ലാറിൽ അയേൺ ഫോസ്ഫേറ്റിന്റെ പെയിന്റിങ് 1650 വർഷങ്ങൾക്ക് മുൻപ് കൊടുത്തത് കൊണ്ടാണ് ആ ഇരുമ്പ് തുരുമ്പ് പിടിക്കാത്തത്. 50 മൈക്രോൺ തിക്നെസ്സിൽ
ஒரு மைக்ரோன் என்னால் மனுஷன் கண்டுகொண்டு காணான் பற்றாத்தி 10 லட்சம் இரட்டி. அதுகொண்டு அத்தையுள்ள இரும்பு டெக்னோளஜி உபயோகிச்சு ஏது பெயிண்டான கொடுக்கின்றது எது படிக்க ஜப்பானில் 11 சாஸ்திரஜன்மார் வந்து எங்கில் சாங்கேதிக வித்தியில் பாரதத்தின் சந்தேஷம் ஜப்பான்காரை ஆகர்ஷிச்சு. ஒருபே அவர் இதுபோல ஒரு இரும்பு அப்படி ஸ்தாபிக்கல்ல, பட்சே இத்தையும் காலவும் துரும்பு பிடிக்காத்த ஒரு வஸ்து பாரதத்தில் உண்டு எது மனசிலக்கான் சாதிச்சு அதி புறகில சாஸ்திர சந்தேஷம் அறியன் அவரோட வந்து. The Lost City of Cambay என்று பண்ணு இந்தியா டுடே ஒரு ஒரு ஆர்டிக்கிள் பப்ளிஷ் செய்திருந்து. குஜராத்தில் நின்று கச்சில் நின்று ஏதாண்டு 10-30 கிலோமீட்டர் அப்புறத்து ஒரு சிட்டி அப்பாடே கடலின் அடி அவர் கண்டுபிடிச்சு. லோஸ்ட் சிட்டி ஆஃப் கேம்பே 7000 BC சிட்டி, அதாவது 9000 வருஷம் பழக்கமுள்ள ஒரு சிட்டி கடலின் அடில அதேபோல நிலநில்க்கணமெகில் அது உண்டாக்கிய இஷ்டிகையும் சிமெண்டும் எந்த எது மாத்திரம் சிந்திக்க. சாங்கேதிக மண்டலத்தில் பாரதம் எவ்ட நின்று. மோகன்ஜோதாரோயும் ஹாரப்பாயும் காண நமக்கு பாக்யமில்ல. லோதல் காணாம், குஜராத்தில் சென்று லோதலில் நோக்கியால் BC 3500 மெசோப்பொட்டேமியிலேக்கும் மட்டு நாட்டிலேக்கும் வஸ்துக்கள் கயற்றி அயக்கிற ஒரு இண்டஸ்ட்ரியல் எஸ்டேட் இன்னும் குஜராத்தில் 5500 வருஷத்தரித்திரவும் பேறி நிற்குண்டு. அபிமானிக்காவும் சந்தேஷம் அமேரிக்கிலும் கானடிலும் இங்கிலண்டிலும் 300, 200, 100 வருஷம் பழக்கமுள்ள கிராமங்களெல்லாம் ஹெரிட்டேஜ் வில்லேஜ் ஆயிட்டு சூட்சிக்காண்டு. ஹெரிட்டேஜ் வில்லேஜ் என்ன இவட BC 3500 நிலநிந்த வஸ்துதகள் ஹெரிட்டேஜ் ஆயிட்டு அதேபோல இன்னும் நிலநில்க்கு. பரமபவித்திரமாக பாரதத்தின் சந்தேஷத்தின் மகத்வம் எவடையெல்லாம் காண சாதிக்கும். சங்கராச்சாரியர் லோகத்தில் நல்கியது பிரம்ம சத்யம் ஜகத் மித்யா தீவோ பிரம்மைவனாபர. ஈ ஒரொற்ற வரியான ஜெர்மனியிலே மாக்ஸ் முல்லர் ஃபவுண்டேஷன் இன்று சயின்ஸுமாய்ட்டு பந்தப்படுத்தினது. சங்கராச்சாரியர் துச்சமாய ஜீவிதகாலத்தில் எழுதி தீர்த்த பிரம்மசூத்திர பாஷ்யம் ஒன்று வாயிச்சால் இங்கிலீஷ்காரனாங்கில் உறப்பான அடுத்த அவார்டு ஞானபீடம் அவார்டு சங்கராச்சாரியர்க்கு கொடுக்கும். அதுல நோபல் பிரைஸ் கொடுக்கணும் இங்கிலீஷ்காரன் பயும். பிரம்மசூத்திர பாஷ்யத்தில் பண்ணிருக்கிற ஆ சந்தேஷம் இன்று லோகம் ஸ்வீகரிச்சி ஆரியபடன் சந்தேஷம், அதுபோல தான் பாஸ்கராச்சாரியருடைய சந்தேஷம், மாத்வாச்சாரியருடைய சந்தேஷம் அப்படி நின்று இங்கோட்டெடுத்தால் நாராயண குருதேவன் சந்தேஷம் எத்த உஜ்ஜலமாய்டான இன்று லோகம் ஸ்வீகரிக்கிறது என் விதத்து போயால் மனசிலக்கான் சாதிக்கும். ஒரு ராஷ்ட்ரீயவும் இல்லாது ஈ சந்தேஷங்கள் படிக்க தயாராய மானவராசி ரிஷிவரியன்மே ஸ்வீகரிக்கிறது. ஸ்ரீ ஸ்ரீ ரவிசங்கர ஒரு வரி இன்னும் அமேரிக்கையில் அதுங்கன அலையலிக்கொண்டு அலையொலிக்கொண்டு. ஏது ரீதி ஐ டெல் யூ தாட் தி ரிலீஜியன் ஈஸ் த ஸ்கின் ஆஃப் த ஃப்ரூட்ட், ஸ்பிரிச்சுவாலிட்டி ஈஸ் த ஃப்ரூட்ட் இட்செல்ஃப். பழத்தின் தொலியான மதம் என்பது பழமான ஆத்மீயத. ஒரொற்ற வரி மதவும் ஆத்மீயதையும் தம்மிலுள்ள வத்தியாசம் மனசிலக்கி கொடுக்க பாஷாத்தியர்க்கு குருஜி அல்ல ஸ்ரீ ஸ்ரீ ரவிசங்கர் நல்கியது. இன்று சாய்பாபையுடைய சந்தேஷம் அசாதாரணமான ரீதி எல்லா ஸ்தலத்தும் எத்தினுண்டு. எந்தெல்லாம் மாற்றங்கள் லோகத்தில் வரும். மாதா அமிர்தானந்தமயேண்ட ஆசியமே இல்ல. ஓரோ பிந்துவும் ஓரோ வரியும் ஜனஹயங்களிலேக்கு ஆழ்ந்திறங்குபோல் கண்ணடச்சு கரையுள்ள சஹசிராவதி பாஷாத்தியரை காண சாதிக்கும். இவரெல்லாம் பரஞ்சதெந்த இவரெல்லாம் பரையுந்தெந்த ஒரு சம்சயவும் இல்ல. அநாதியாய சனாதன தர்மத்தின் சிர புராதனவும் நித்ய நூதனவாய தர்மத்தின்
സനാതനമായ ധർമ്മത്തിൻ്റെ അതേ സന്ദേശങ്ങൾ, വേദത്തിൻ്റെ സന്ദേശം, ഉപനിഷത്തിൻ്റെ സന്ദേശം, പുരാണത്തിൻ്റെയും ഇതിഹാസത്തിൻ്റെയും സന്ദേശം, ദർശനങ്ങളുടെ സന്ദേശം, ഇത് തന്നെയാണ് ഇവർ പറയുന്നത്, ഇത് തന്നെയാണ് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നത്, ഇതാണ് അനുശാസിക്കണമെന്ന് ഉപദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ലോകത്തിൻ്റെ മുമ്പില് അനുഷേദ്യരായ ഗുരുസ്ഥാനീയരായ ജഗദ്ഗുരുക്കളായി മാറുന്നു. ഈ നാട് പ്രത്യേകതയുള്ള നാടാണ്. ഈ നാടിനെ മാത്രമേ ദേവനിർമ്മിതമായ ദേശമെന്ന് പറയാറുള്ളൂ. ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദുസരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷതേ. ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ദേവനിർമ്മിതമായ ദേശത്തെ ആണ് ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നത്. ഭാരതഭൂമിക മാതൃഭൂ പിതൃഭൂശ്ചൈവ സവൈ ഹിന്ദുരീതി സ്മൃത. ഈ ഭാരതഭൂമിയെ മാതൃഭൂമിയും പിതൃഭൂമിയുമായിട്ട് ആരാണോ കണക്കാക്കുന്നത് അവനാണ് ഹിന്ദു എന്ന് പറയുന്നത്. അത് ഭാരതത്തിലെ ക്രിസ്ത്യാനിയും ഭാരതത്തിലെ മുസ്ലിമും ഭാരതത്തിലെ ഹിന്ദുവും ഹിന്ദു എന്ന പേരിനർഹരാണ്. അവർ ഹിന്ദുക്കൾ തന്നെയാണ്. അവര് അതല്ല എന്ന് പറയുന്നത് വരെ മാത്രം, അവരതല്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു ദം ടു ഡിസൈഡ് വാട്ട് ദേ ആർ. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ഭാരതത്തിലെ ഒരു ക്രിസ്ത്യാനിയുടെയും രക്തം റോമിലെ രക്തമല്ല, യെരുശലേമിലെ രക്തമല്ല, ഭാരതത്തിലെ ഒരു മുസ്ലിമിന്റെയും രക്തം അറേബ്യൻ രക്തമല്ല, ഹിന്ദുവിൻ്റെ രക്തം, സനാതനധർമ്മത്തിൻ്റെ രക്തം. 33 കോടി ദേവന്മാരെ ആരാധിക്കുന്ന ഭാരതീയന്റെ രക്തമാണ് അവരിലുള്ളത്. ഓർമ്മിപ്പിക്കാൻ മറക്കരുത്. അമ്മയുടെ ആശ്രമത്തിലേക്ക് വരുന്നവര് ആയിരക്കണക്കിന് ക്രൈസ്തവരുണ്ട്. അമ്മ ഒരൊറ്റ ആളോട് മതം മാറാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ വരി ആവർത്തിക്കുന്നു, ഒരൊറ്റ വ്യക്തിയോട് അമ്മ മതം മാറാൻ പറഞ്ഞിട്ടില്ല. സായിബാബ മതം മാറാൻ പറഞ്ഞിട്ടില്ല. ഗുരുജി മതം മാറാൻ പറഞ്ഞിട്ടില്ല. ഡോൺ മറിയോ മസോളിനി പറഞ്ഞത് പോപ്പിന്റെ കീഴില് 43 വർഷം വത്തിക്കാനില് പ്രവർത്തിച്ചതിന് ശേഷം എനിക്ക് ക്രിസ്തുവിനെ കുറിച്ചും ബൈബിളിനെ കുറിച്ചും മനസ്സിലാക്കാൻ സാധിച്ചില്ല. 3 മാസം പുട്ടപർത്തിയിൽ വന്നപ്പോൾ എനിക്ക് ക്രിസ്തു ആരാണെന്നും അതുപോലെ തന്നെ ബൈബിൾ എന്താണെന്നും മനസ്സിലായി. ഈ നാട്ടിൽ വന്നപ്പോൾ ചേംബർലൈൻ ബിഷപ്പിനേക്കാൾ മുകളിൽ പൊസിഷനുള്ള ആളാണ്. അദ്ദേഹം അവിടെ നിന്ന് വന്നപ്പോൾ സംഭവിച്ചത് അതാണ്. ഈ നാട് അമ്മ യു എൻ ഒയിൽ പ്രസംഗിച്ചതുപോലെ ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആകാശത്ത് നിന്ന് വീഴുന്ന ജലകണികകൾ ഒരു ചാലുകളായി, തോടുകളായി, നദികളായി മഹാസാഗരത്തിലേക്ക് ചെല്ലുന്നത് പോലെ, മക്കളെ, മനുഷ്യ നന്മ എന്ന മഹാസാഗരത്തിലേക്ക് നമ്മളെന്ന മഴത്തുള്ളികൾ ഒരുമിച്ച് ചേർന്ന് സമൂഹങ്ങളായി, രാഷ്ട്രങ്ങളായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യന്റെ നന്മ എന്ന മഹാസാഗരത്തിലേക്ക് പോകാം എന്ന് അമ്മ നൽകിയ സന്ദേശം, വേദത്തിൻ്റെ സന്ദേശം ഇന്ന് ലോക ജനത 48 സെക്കൻഡ് സമയം കൈയടിച്ച് സ്വീകരിച്ചു. എന്തുകൊണ്ട് 48 സെക്കൻഡ് സമയം കൈയടിച്ചു അമേരിക്കക്കാര്? അമേരിക്കക്കാര് അങ്ങനെ ഒന്നും കൈയടിക്കാറില്ല. കാരണം 29 MLA എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ഇവിടെ 2.5 മിനിറ്റ് ഇവിടെ കൈയടിക്കും. പക്ഷെ അമേരിക്കക്കാർ 3 പ്രാവശ്യമേ കൈയടിക്കാറുള്ളൂ. 1, 2, 3 പിന്നെ അവർ നിർത്തും കൈയടി. പക്ഷെ എന്തുകൊണ്ട് അമ്മയുടെ പ്രഭാഷണത്തിന് 48 സെക്കൻഡ് കൈയടിച്ചു? 48 സെക്കൻഡ് കൈയടിക്കാൻ പാകത്തിന് അതിനകത്ത് കണ്ടന്റ് ഉള്ളത് കൊണ്ട് അത് മാത്രമാണ് കാരണം. അതുകൊണ്ടാണ് അമ്മയെ ആ നോക്കിയപ്പോൾ, അമ്മയുടെ സന്ദേശം കേട്ടപ്പോൾ, അമ്മയെ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്കൊന്നു മനസ്സിലായി, ഈ നാട് സനാതനധർമ്മം, ഭാരതം, ആര്യാവർത്തം, ആർഷഭൂമി, ആർഷജ്ഞാനോത്സവത്തിന് കാരണമായ ആർഷഭൂമി സർവജനങ്ങൾക്കും അളക്കാൻ പറ്റാത്തതാണ്. പഠിക്കണമെങ്കിൽ
അളക്കണമെങ്കിൽ അറിയണമെങ്കിൽ അവിടെ ചെന്നിരുന്ന് അഗാധ തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അപ്പൊ മനസ്സിലാക്കാൻ സാധിക്കും ഭാരതം എന്താണ് എന്ന്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഈ ആർഷജ്ഞാനോത്സവം ആർഷഭൂമിയുടെ പരമ പവിത്രമായ സന്ദേശമാണ്. സന്ദേശം കൊടുക്കുമ്പോൾ ഒരു കാര്യവും കൂടി പറയുക, ഈ നാടിനെ നശിപ്പിക്കാൻ 1364 വർഷത്തെ വിദേശാക്രമണത്തിന് സാധിച്ചില്ല. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെ 4 പാകിസ്ഥാനി ആക്രമണമുണ്ടായി, ഒരു ചൈനീസ് ആക്രമണമുണ്ടായി, ഖാലിസ്ഥാൻ വന്നു, GNLF വന്നു, ഇവിടെ നാഗ നക്സലൈറ്റുകൾ വന്നു, ഇവിടെ അനവധി പ്രശ്നങ്ങൾ, ചാണ്ഡിഗഡ് പ്രശ്നമുണ്ടായി, രായലസീമ പ്രശ്നമുണ്ടായി, ഹിന്ദി വിരുദ്ധ പ്രശ്നമുണ്ടായി, ആസാം വിരുദ്ധ പ്രശ്നമുണ്ടായി, എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. ഇതെല്ലാം ഈ നാട് സാവധാനത്തിൽ തരണം ചെയ്തു, അതെല്ലാം ഈ നാട് അതിക്രമിച്ചു. പലരും ചോദിച്ചു, ആഫ്റ്റർ നെഹ്റു വാട്ട്, നെഹ്റുവിന് ശേഷം ആര്? നെഹ്റുവിന് ശേഷം അതിനേക്കാൾ നല്ലൊരാള്, അതിനുശേഷം അതിനേക്കാൾ നല്ലൊരാള്. നെഹ്റു പോയപ്പോൾ ഈ നാട് വറങ്ങലിച്ചൊന്നുമില്ല, ഇന്ദിരാഗാന്ധി പോയപ്പോഴും നാട് വറങ്ങലിച്ചില്ല, രാജീവ് ഗാന്ധി പോയപ്പോഴും നാട് വറങ്ങലിച്ചില്ല, അതിനുശേഷം വന്നവർ പലരും പോയപ്പോഴും ഈ നാട് നാടായി തന്നെ ഇരുന്നു. ലോക ജനത വിചാരിച്ചു ഈ നാട് കണ്ടം തുണ്ടമായിട്ട് ഓരോ രാജ്യങ്ങളായി തീരുമെന്ന്. ഇല്ല, ഈ നാടിനെ അങ്ങനെയൊന്നും നശിപ്പിക്കാൻ സാധ്യമല്ല. കാരണം ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി ശതദ്രുതി, അല്ലെങ്കിൽ സരസ്വതി നർമ്മദേ സിന്ധുകാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ഭാരതത്തിൽ കൂടെ ഒഴുകുന്ന പവിത്ര നദികളെ മുഴുവനും മനുഷ്യ മനസ്സിലേക്ക് കയറ്റിയ ആചാരത്തിന്റെ പുറകില് ഈ നാട് ഒന്നാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഭാരതീയർ ശ്രമിച്ചിരുന്നു. ആ ശ്രമം കൊണ്ട് തന്നെയാണ് ഒരു കാർഗില് വന്നപ്പോൾ ഭാരതം ഒറ്റക്കെട്ടായി. ഇത്രയും അധികം ശിഥിലീകരണ ശക്തികൾ വന്നപ്പോഴും ഈ നാട് ഒറ്റക്കെട്ടായി. യഥാർത്ഥത്തില് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയേണ്ടായി, യഥാ യഥാഹി ധർമ്മസ്യ, ധർമ്മത്തിന് എപ്പോഴെല്ലാം ഗ്ലാനി സംഭവിക്കുന്നുവോ ഇതിനകത്ത് നിന്ന് ഓരോരുത്തരും വരും. മാതാമൃതാനന്ദമയീ ദേവി അതുപോലെ ഒരവതാരം എത്ര ജനതയെയാണ് ഒരുമിച്ച് കൊണ്ടുവരിക. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക, പണ്ട് ഒരു മതപ്രസംഗം നടത്തിയിരുന്നെങ്കിൽ ഈ ഹാളിനകത്ത് 60 പേരിൽ കൂടുതൽ വരില്ല. പിന്നെ ആരെങ്കിലും വരണമെങ്കിൽ 100 രൂപ വെച്ച് കൊടുത്ത് റോട്ടിൽ ആരെങ്കിലും കൊടുക്കണം, 100 രൂപ കൊടുത്ത് ഓരോരുത്തരെ അകത്തേക്ക് വിടണം. ഇന്ന് ഇവിടെ ഇട്ട കസേര മതിയാകാതിരിക്കാൻ കാരണം, കസേര മതിയാകാതെ വരാൻ കാരണം, ഭാരത സന്ദേശം പുനർജനിക്കുന്നു. ലോക ജനതയ്ക്ക് ഭാരതത്തിന് കൊടുക്കാവുന്ന സർവതും കൊടുത്തുകൊണ്ട് 21-ാം നൂറ്റാണ്ടിലെ ധർമ്മം സനാതന ധർമ്മമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ജൈത്രയാത്ര നടത്തുകയാണ്. ഭാരതീയ സനാതനധർമ്മം തേരാളികളായിട്ട് അമ്മയെ പോലെയുള്ള ആചാര്യന്മാര് അവതാരങ്ങൾ മുമ്പിലുണ്ട്. നമുക്കും ഒരു കർത്തവ്യമുണ്ട്, ഭാരതത്തിൽ നിന്ന് ആരംഭിക്കണം, അവനവൻ പഠിക്കണം സനാതനധർമ്മം എന്താണെന്ന്, ആചാരം എന്താണെന്ന്, നന്മ എന്താണെന്ന്, പൈതൃകം എന്താണെന്ന് പഠിക്കാൻ ആവശ്യമായ സർവതും നിങ്ങളുടെ അടുത്ത് എത്തിക്കാമെന്ന് വാക്ക് തരുന്നു. പഠിക്കണം, പഠിച്ചതിന് ശേഷം ഇവിടത്തെ ക്രൈസ്തവരോട് പറയണം, ഇത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങൾ യേശുക്രിസ്തുവിനെ കൊണ്ടുവരിക, ഒരു പ്രശ്നവുമില്ല. 33 കോടി ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരു യേശുക്രിസ്തുവിനെ, 33 കോടി and 1, ഒരു പ്രശ്നമില്ല. നമുക്ക് വല്ല പ്രോബ്ലം ഉണ്ടോ? ഒരു ബൈബിള് ഇവിടെ സ്വീകരിക്കാൻ, 4 വേദങ്ങള്, ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്, ഋഗ്വേദം 25 ശാഖ, യജുർവേദം 108 ശാഖ, സാമവേദം 1001 ശാഖ, അഥർവവേദം 50 ശാഖ, പിന്നെ ശിക്ഷ, നിരുക്തം, വ്യാകരണം, ചന്ദശാസ്ത്രം തുടങ്ങിയ 18 പുസ്തകങ്ങള്, 18 മഹാപുരാണം, 18 ഉപപുരാണം, 2 ഇതിഹാസം, ദർശനം, ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചാൽ 4 ടെലിഫോൺ പോസ്റ്റ്, ഒന്നിനു മുകളിൽ ഒന്നായി വെച്ചാൽ എത്ര ഉയരമുണ്ടാവോ അത്രയുണ്ട്. അതിനിടയ്ക്ക് ഒരു ബൈബിള് വെക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമുണ്ടോ? ഇല്ല, ഉറപ്പ്. ഒരു ബൈബിള് വെക്കാനൊന്നും വിഷമമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ബൈബിളിൽ കൂടെ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ
അത് ബുദ്ധിമുട്ടാണ്, അത് ഏൽക്കാൻ സാധിക്കും. ഏതിൽ കൂടെ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷേ പഠിച്ച് സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യം മാത്രമാണെന്ന് പറഞ്ഞാൽ അത് അവിടെ പറഞ്ഞാൽ മതി. 10 ചോദ്യം ഞാൻ ചോദിക്കാം ബിഷപ്പിനോട്, ഒരെണ്ണവും സത്യമല്ലെന്ന് അദ്ദേഹം പറയും. ഏതാണെന്ന് ഞാനിവിടെ ചോദിക്കണില്ല, കാരണം അത് ഈ നാട്ടിൽ പുരാണങ്ങളുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബൈബിള് ഭാരതീയരെ സ്വീകരിക്കാൻ തയ്യാറ്, സ്വീകരിച്ചിട്ടുണ്ട്. അമ്മയുടെ ആശ്രമത്തിൽ ചെന്ന് നോക്കുക, കുരിശുണ്ട്, ചന്ദ്രക്കലയുണ്ട്, അവിടെ ബൈബിളും ഉണ്ട്, അവിടെ ആനന്ദാശ്രമത്തിൽ കാസർഗോഡ് ചെല്ലുക, ഇതെല്ലാം അവിടെ ഉണ്ട്. നാരായണ ഗുരുദേവന്റെ ആശ്രമത്തിൽ ചെല്ലുക, ഇതെല്ലാം അവിടെ ഉണ്ട്. സായിബാബയുടെ അവിടെ ചെല്ലുക, അവിടെ എല്ലാം അതുണ്ട്. അവിടെ ക്രിസ്തുമസും ഈ വർഷം മുതൽക്ക് ബക്രീദും ആഘോഷിക്കുന്നുണ്ട്. ഗുരുജിയുടെ എവിടെ ആർട്ട് ഓഫ് ലിവിംഗിൽ പോവാ, ഇതെല്ലാം അവിടെ ഉണ്ട്. ഞങ്ങൾ സ്വീകരിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? സ്വീകരിക്കണം, സ്വീകരിച്ചില്ലെങ്കിൽ സ്വീകരിപ്പിക്കും. സ്വീകരിക്കാതെ നിവൃത്തിയില്ല. ഈ നാട്ടിൽ ജനിച്ചവരാ, ഈ നാട്ടിൽ വളർന്നവര്, നിങ്ങളുടെ ഒരു പുസ്തകം ഞങ്ങൾ സ്വീകരിച്ചാൽ ഈ നാട് നിങ്ങളുടേതാണെങ്കിൽ വേദം സ്വീകരിക്കണം, സംസ്കൃതം സ്വീകരിക്കണം, ഓംകാരം സ്വീകരിക്കണം, ശ്രീകൃഷ്ണനെ സ്വീകരിക്കണം, ശ്രീരാമനെ സ്വീകരിക്കണം, സർവതും സ്വീകരിക്കണം. മാത്രമല്ല, ആരാധ്യനായ യേശുദേവനെ ആണിയടിച്ച കുരിശുപേക്ഷിക്കണം. ഉപേക്ഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഋഷിതുല്യനായ ഒരു ഈശ്വരാവതാരമായ ഒരു ദേവനെ ആണിയടിച്ചത് പൂജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ മാറ്റണം, ഞങ്ങൾ സ്വീകരിക്കില്ല, അത് വേറെ പ്രശ്നം. മാത്രമല്ല, യേശുദേവന്റെ രക്തം പള്ളിയിൽ കുടിക്കുന്നത് നിർത്തണം, വീഞ്ഞ് രക്തം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് മാറ്റണം. യേശുദേവന്റെ തീർത്ഥമാക്ക, യേശുദേവന്റെ പ്രസാദമാക്ക. മാറ്റാൻ എളുപ്പം, വാക്ക് മാറ്റിയാൽ മതി, നിങ്ങൾക്കത് മാറ്റാൻ സാധിക്കും. സാധിക്കുമെങ്കിൽ വേണമെന്ന് നിർബന്ധമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് മതി. സാധിക്കുമെങ്കിൽ അറേബ്യക്കാരിടുന്ന ലോഹം മാറ്റണം, അതിവിടെ ആവശ്യമില്ല. അറേബ്യക്കാര് മണ്ണ് ശരീരത്തിലേക്ക് വരാതിരിക്കാൻ ആ ലോഹ ഇടാറുള്ളത്. ആ ലോഹ ഇവിടെ പള്ളിയിലിടുന്നത്, പള്ളിയിൽ മണ്ണൊന്നും വരുന്നില്ലല്ലോ, പിന്നെന്തിനാ അച്ഛൻ ആ ലോഹ ഇടുന്നത്? സാവധാനത്തിൽ മാറ്റിയാൽ മതി, കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം പിന്നീട്. ഇത് മാറ്റണം, കാരണം ഈ സന്ദേശം, ഭാരതീയ സന്ദേശം ലോക ജനത സ്വീകരിക്കാൻ മുമ്പോട്ട് വരുന്നു, രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ മുമ്പോട്ട് വരുന്നു. ചില സ്ഥലത്തെല്ലാം പോയാലുള്ള അനുഭവം, 3 സയന്റിസ്റ്റുമാര്, ഞാൻ ഇവിടെ എറണാകുളത്ത് പറഞ്ഞിട്ടുണ്ട്, 3 സയന്റിസ്റ്റുമാര് സൗത്ത് അമേരിക്കയിൽ പോയി, സിറാലിയോണില്. അവിടെ ചെന്നപ്പോ സിറാലിയോൺ എന്ന് പറയുന്ന സ്ഥലത്തെ ആൾക്കാർ വന്ന്, ഇതേ ഈ സയന്റിസ്റ്റുമാരോടൊന്ന് പറയാ, ഞങ്ങളൊന്ന് തൊട്ടോട്ടെ എന്ന്. അപ്പൊ സയന്റിസ്റ്റുമാർ ചോദിക്കുക, ഞങ്ങൾ എന്തിനാ തൊടുന്നത്? യു കെയിം ഫ്രം ദ ഹോളി ലാൻഡ് ഓഫ് ഇന്ത്യ, വി വാണ്ട് ടു സീ യു ആൻഡ് ഡു നമസ്കാരം. അവര് പറയാ, ഈ ഹോളി ലാൻഡ് ഓഫ് ഭാരത്, ആ കൺസെപ്റ്റ് ഉണ്ട്, ഇന്ന് പൂർവാധികം ശക്തിയായി തിരിച്ചു വരുന്നു ഭാരതം, അസാമാന്യമായ വൈഭവത്തോടുകൂടി. അത് നമ്മൾ കാണണം, അറിയണം. ഒരു കാരണവശാലും ഭാരതത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു വാക്കുകളും നമ്മുടെ വായിൽ വരരുത്. ഭാരതഭൂമി ഒത്തിരി നരകയാതന അനുഭവിച്ചതാണ്, നമ്മൾ ഈ നാടിനെതിരെ പ്രവർത്തിക്കരുത്. ഒരു കാരണവശാലും മറ്റൊരുവനെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും അരുത്. നാടിന്റെ സംസ്കൃതിക്കെതിരെ ഒരുവൻ പ്രസംഗിച്ചാൽ ഏറ്റവും കുറഞ്ഞത് അയാൾ താഴ്ത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പറയുക, പണ്ട് രാവണനെയും കംസനെയും കൊല്ലാൻ അവതാരമുണ്ടായി, അങ്ങക്ക് എന്ത് ഗതിയാണ് വരുന്നത് എന്റെ ഈശ്വര എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞ് തിരിച്ചു പോക്കോളുക. വേറെ കൂടുതലൊന്നും പറയണ്ട, അത്ര പറഞ്ഞാൽ മതി. പണ്ടും ഇവിടെ അസുരന്മാരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് നിങ്ങൾ എന്നെങ്കിലും പറഞ്ഞിട്ട് തിരിച്ചു വരിക. കാരണം നാടിന്റെ പൈതൃകത്തെ പുച്ഛിക്കുന്ന ഒരു സമൂഹം ഇന്ന് ലോകത്തിൽ ഉണ്ടെങ്കിൽ ഭാരതത്തിൽ മാത്രമാണ് സ്വപൈതൃകത്തെ പുച്ഛിക്കുന്നവര്. മറ്റൊരു സ്ഥലത്തും പതിവില്ല, റഷ്യയിലില്ല, ചൈനയിലില്ല, കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബയിലില്ല, മറ്റൊരു സ്ഥലത്തുമില്ല. എന്തുകൊണ്ട് നമ്മളുടെ മക്കളെ നമ്മളുടെ പൈതൃകം പഠിപ്പിച്ചില്ല, അതേസമയത്ത് ഇവിടെ ഉള്ളത് മുഴുവനും അന്ധവിശ്വാസവും ദുരാചാരവുമാണെന്ന് പഠിപ്പിച്ചു. ഇനി അത് മാറ്റണം, ഈ നാടിനെ തിരിച്ചു കൊണ്ടുവരണം. 55 വർഷം കൊണ്ട് നമ്മളെ ഭരിച്ച സ്വദേശികൾക്ക് സാധിക്കാത്തത് അടുത്ത 5 വർഷം കൊണ്ട് അമ്മയുടെ നേതൃത്വത്തില് ഭാരതത്തില് ലോകത്തില് സാധിക്കുമെന്ന് ഉറപ്പാണത്. കാരണം ഇന്ന് ലോക ജനത ഭാരതത്തെ തൊടുന്നുണ്ട്, സോറി
ലോക ജനത ഭാരതത്തെ തൊഴുന്നുണ്ട്. തൊഴാൻ കാരണം ഏത് കാലത്തും ഇവിടെ നിന്ന് ചൈതന്യം വരുന്നുണ്ട്. ക്ഷേത്ര വിഗ്രഹത്തിൽ നിന്ന് ചൈതന്യം പ്രസരിക്കുന്നത് പോലെ ഈ നാട് സർവ്വതിനെയും ഉൾക്കൊള്ളുന്നുണ്ട്. വിറയ്ക്കുന്നില്ല, വിയർക്കുന്നില്ല, അർജുനനെ പോലെ തളരുന്നില്ല, പക്ഷെ അർജുനനെ പോലെ ആക്റ്റീവാകുന്നുണ്ട്. ഇത് കാണാൻ സാധിക്കണം, അറിയാൻ സാധിക്കണം. ഓരോ ഭാരതീയനും ഈ സംസ്കൃതി ശരീരത്തിനകത്ത് രക്തത്തിൽ അലിയിപ്പിക്കണം. അമ്മയുടെയും ഋഷിവര്യന്മാരുടെയും നേതൃത്വത്തില് ഒരു കാര്യവും കൂടി പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. പല സംഘടനകളുമുണ്ട്, പരസ്പരം അടിച്ചു പിരിയുന്ന സംഘടനകൾ. ഹിന്ദുക്കളുടെ സംഘടനകളാണ് ഏറ്റവും കൂടുതൽ കലഹിക്കുന്നത്. പ്രസിഡന്റ് പദവി, സെക്രട്ടറി, പ്രചാരക് പദവിക്ക് വേണ്ടിയിട്ട് മാറണം. സാവധാനത്തില് ഓരോ പ്രസിഡന്റും ആരാണ് എന്ന് നോക്കിയല്ല ജനത ബഹുമാനിക്കുന്നത്, മറിച്ച് ഓരോ മനുഷ്യനും എന്തു ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് ഓരോ സംഘടനയും. അത് ഭാരതീയ ആരാധ്യരായ ഗുരുവര്യന്മാരുടെ പേരില്, നാമത്തില്, ഇൻസ്പിറേഷനില് ഉണ്ടായ സംഘടനകളാണെങ്കിൽ പരസ്പരം കലഹിക്കരുത്. ആരാണോ പ്രസിഡന്റ് അവന് യോഗ്യതയുണ്ടെങ്കിൽ ഇരുത്തുക, ഇല്ലെങ്കില് എന്റെ അമ്മാവൻ പറയുന്നൊരു വാക്കുണ്ട്, വലിച്ച് കാനേലിടുക. അത് അവനെ പിടിച്ച് വലിച്ച് കാനേലിടണം. ഒരു പ്രസിഡന്റിന് അർഹതയില്ലാത്ത കസേരയിൽ ഇരുത്തരുത്. ഒന്നുകൂടി പറയാം, ഒരു 8 മാസം മുമ്പ് കുവൈറ്റിൽ ചെന്നപ്പോൾ ആ കുവൈറ്റില് ആരാധ്യനായ ഒരു ഭാരതത്തിലെ സന്യാസി, നല്ല ഋഷിവര്യൻ, ഒരു പൊളിറ്റിക്സും ഇല്ലാത്ത ആള് ഈ എംബസി ഹാളിൽ ലെക്ചർ കൊടുക്കുകയാണ്. കൺമുമ്പിൽ കണ്ടതാ, കുവൈറ്റിലെ എംബസി ഹാളിൽ ലെക്ചർ കൊടുക്കുന്നു. പുറത്ത് അരവിന്ദാക്ഷൻ എന്ന മലയാളിയുടെ നേതൃത്വത്തില് രണ്ട് വിഭാഗം മലയാളികൾ തമ്മിൽ തല്ലുന്നു. 70 കുവൈറ്റി പോലീസ് വന്നിട്ടാണ് അവരെ അവിടെ നിന്ന് മാറ്റുന്നത്. അടുത്ത ദിവസം എംബസി ഹാളിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തത് കണ്ടുകൊണ്ട് അനുഭവിച്ച് കരയുന്ന ഒരു ഭാരതം അവിടെ ഉണ്ട്. ഇവിടെ വന്നിട്ടും സ്വന്തം ദേശത്തിലുള്ളവര് സഹോദരത്വേന വാഴുന്നതിന് പകരം തമ്മിൽ കലഹിക്കുന്നു. നിങ്ങളെല്ലാം 3 വിധത്തിലുള്ള മരണമാണ് മനുഷ്യനുള്ളത്. കുറെ പേര് ചത്തുപോകുന്നു, കുറെ പേര് മരിച്ചു പോകുന്നു, കുറെ പേര് നാട് നീങ്ങുന്നു. ഒരു പ്രയോജനവുമില്ലാത്ത മനുഷ്യനാണ് ചത്തുപോവുക. കുറച്ച് പ്രയോജനമുള്ളവർ മരിച്ചു പോകുന്നു. കുറെ അധികം സാമൂഹ്യ സേവനവും നന്മവും നടത്തിയവരാണ് നാട് നീങ്ങുക. ഇന്നലെ ഇവിടെ ലഹള ഉണ്ടാക്കിയവര് അവരൊക്കെ ചത്തുപോവുകയേ ചെയ്യുള്ളൂ, അതിനപ്പുറം പോവില്ല. കാരണം നാടിനെതിരെ, നാടിന്റെ സംസ്കൃതിക്കെതിരെ, നാടിന്റെ പേരിനെതിരെ കുവൈറ്റിൽ ലഹളയുണ്ടാക്കിയവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അവര് നേരെ തലേ ദിവസം വന്ന സന്യാസിയുടെ അടുത്ത് ചെന്ന് അവർ മാപ്പ് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് ബഹ്റൈനിൽ ചെന്നപ്പോൾ ഗുരുദേവന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവര് തമ്മിൽ അടിയ, ഒരേ ആചാര്യന്റെ. ഞാൻ ചോദിച്ചു, മുകളിൽ നിന്ന് ഗുരുദേവൻ, നാരായണ ഗുരുദേവൻ ശപിച്ചാല് 7 തലമുറ പോക്ക ശരിയാക്കാൻ സാധിക്കില്ല. സത്യം അതാണ്. എന്തിനു വേണ്ടി തമ്മിൽ തല്ലുന്നു, എന്തിനു വേണ്ടി ലഹള കൂട്ടുന്നു? ദേശത്തിലല്ല, വിദേശത്തില് ഈ നാടിനെ കരയിപ്പിക്കരുത്, നാടിനെതിരെ പ്രസംഗിക്കരുത്. ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ കല്യാണ സദ്യയുടെ ഫോട്ടോ എടുത്ത് അമേരിക്കയിൽ കൊണ്ടുപോയി ഇന്ത്യക്കാർക്ക് ഞങ്ങള് ചോറ് കൊടുക്കുന്ന ഫോട്ടോ ആണ് എന്ന് പറഞ്ഞ് പല മതക്കാരും അവിടെ നിന്ന് കാശ് പിരിക്കുന്നുണ്ട്. ദുഃഖകരമായ സത്യം. കല്യാണ സദ്യയുടെ ഫോട്ടോ കാണിച്ച് അതിന്റെ പേരില് പാവപ്പെട്ടവർക്ക് ചോറ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കാശു പിരിക്കുക അരുത്. ഈ നാട് കരയുന്നുണ്ടാകും. കേരളത്തിലെ ചില മതസ്ഥര് ഗൾഫ് രാജ്യങ്ങളില് ഈ ഹിന്ദുവിന്റെ ആത്മീയ കർമ്മങ്ങൾക്കെതിരെ പാകിസ്ഥാൻകാരുമായി ചേർന്ന് കൈപിടിച്ച് ഗൾഫിലെ പോലീസിനെ അറിയിച്ച് ഈ ഹിന്ദുവിന്റെ ചെറിയ പൂജകൾ പോലും നിർത്തുന്നുണ്ട്. അരുത്. ഈ രാഷ്ട്രത്തിന്റെ സഹോദരന്മാരാണ് നമ്മള്. ഈ രാഷ്ട്രത്തിൽ ജീവിക്കേണ്ടവരാണ്. നിങ്ങൾ ഗൾഫിൽ ചെന്ന് ആ ഗൾഫിലെ പൗരത്വം നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ എത്ര തപസ് ചെയ്താലും അവര് അവിടെ നിങ്ങൾ കുറ്റം ചെയ്താൽ ഭാരത സർക്കാർ മാത്രമേ നിങ്ങളെ സ്വീകരിക്കാനുണ്ടാവുകയുള്ളൂ. ഈ സാഹോദര്യം വേണം, സാഹോദര്യം ഉണ്ടാകണം. അവരെ ഓർമ്മിപ്പിക്കണം, ഭാരതീയ ചൈതന്യം
ലോകസമക്ഷം സമർപ്പിക്കാൻ, ശാസ്ത്രീയമായി പഠിക്കാൻ, പഠിപ്പിക്കാൻ, പ്രചരിപ്പിക്കാൻ ജഗദീശ്വര അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ ചിന്താധാരകൾ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ശാശ്വതമായി നിറയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അമ്മയുടെയും അമ്മയുടെ കർമ്മമണ്ഡലത്തിലുള്ള ഓരോ വസ്തു ഓരോ വിഭാഗത്തിൻ്റെയും ഒരല്പം ഉത്തരവാദിത്വമെങ്കിലും ഏറ്റെടുത്ത് സ്വാർത്ഥതയില്ലാതെ, അസൂയയില്ലാതെ, പരസ്പരം കുറ്റം പറയാതെ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ സഹനാവവതു സഹനൌ ഭുനക്തു സഹവീര്യം കരവാവഹൈ ഒരുമിച്ച് പ്രവർത്തിക്കാൻ, നേതൃത്വം ഏറ്റെടുക്കാതെ മറ്റുള്ളവർക്ക് നേതൃത്വം കൊടുത്ത് സ്വയം പുറകോട്ട് വരാൻ, നന്മകളുടെ ഉത്തരവാദിത്വം അവർക്ക് കൊടുത്ത് തിന്മയുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാൻ APJ അബ്ദുൽ കലാം, ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, എന്നെങ്കിലും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കാലിൽ നമസ്കരിക്കാൻ അവസരം കിട്ടിയാൽ, റോട്ടിലാണ് അദ്ദേഹം നിൽക്കുന്നതെങ്കിൽ പോലും, ചെളിയുണ്ടെങ്കിൽ പോലും, അവതാരമാണ് ശാസ്ത്രമണ്ഡലത്തിലെ അബ്ദുൽ കലാമിനെ നമസ്കരിക്കുക. അതുപോലെ മറ്റൊരാളുണ്ട് നമസ്കരിക്കാൻ യോഗ്യതയുള്ള ഒരു ആരാധ്യ പുരുഷൻ, ഞാൻ അത് കാണുന്നത് യേശുദാസിലാണ്. സംഗീതത്തിൻ്റെ സമ്രാട്ടിൻ്റെ ലെവലിലെത്തിയപ്പോഴും സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഈ സ്റ്റേജ് തൊട്ട് തലയിൽ വെച്ച് നമ്രശിരസ്കനായിട്ട് തൃശ്ശൂരിലെ തെക്കേ മഠത്ത് ചെന്നപ്പോൾ വെറും തോർത്തമുണ്ടുടുത്ത 7 നമ്പൂതിരിമാര് യേശുദാസന് പൂർണ്ണകുംഭ സ്വീകരണം കൊടുത്തു. പൂർണ്ണകുംഭത്തിനകത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, പൂർണ്ണകുംഭത്തിനകത്ത് വായു മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ, അതിൻ്റെ അർത്ഥവും മനസ്സിലായല്ലോ, മറ്റൊന്നും ഉണ്ടാവില്ല. ആ പൂർണ്ണകുംഭം യേശുദാസന് കൊടുത്ത് സ്വീകരിച്ചപ്പോൾ അവിടെ നിന്ന് നമസ്കരിച്ച് യേശുദാസ് പറഞ്ഞൊരു വരിയുണ്ട്, അത് ഹൃദയത്തിൽ കയറുന്ന വരിയാണ്, എൻ്റെ ജീവിതം സാർത്ഥകമായി, എൻ്റെ ജന്മം സഫലമായി, എനിക്കിതിനേക്കാളും വലിയൊരു അംഗീകാരമില്ല. ആ യേശുദാസ് സംഗീതമണ്ഡലത്തിലല്ല, മാത്രമല്ല മാനവരാശിയുടെ സർവമണ്ഡലത്തിലും ഒരാരാധ്യനാണ്, അനിഷേധ്യനാണ്, ആദരണീയനാണ്. അവരെയെല്ലാം നമ്മളുടെ മുമ്പിൽ വെച്ച് സ്വയം ഒന്ന് താരതമ്യം ചെയ്യാൻ നോക്കുക. നമ്മൾ അഹങ്കാരം അല്ലെങ്കിൽ തലക്കനം എല്ലാം കൊണ്ട് എവിടം വരെ എത്തും, എവിടം വരെ എത്തി നിൽക്കുന്നു, ഇവരെല്ലാം എവിടം വരെ എത്തി നിൽക്കുന്നു എന്ന് ഇതെല്ലാം മാതൃകയാക്കാൻ സാധിക്കണം. സാധിക്കുന്നിടത്തോളം ഒരു കാര്യം ഉറപ്പ്, ആഫ്റ്റർ ഓൾ വി ആർ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ശരിയല്ല, ബിഫോർ ഓൾ വി ആർ ഹ്യൂമൻ ബീയിങ്, നമ്മൾ മനുഷ്യരാണ്. ആ ബിഫോർ ഓൾ ഹ്യൂമൻ ബീയിങ് എന്ന മനുഷ്യനിൽ സംസ്കാരം നിറയാൻ സാധിക്കണം, ഭവ്യത നിറയാൻ സാധിക്കണം, ആത്മീയത നിറയാൻ സാധിക്കണം, ഭാരതീയ പൈതൃകത്തോടുള്ള അഭിമാനം നിറയാൻ സാധിക്കണം. അതിനുവേണ്ടി നടത്തുന്ന ആർഷ ജ്ഞാന ഉത്സവം, ആർഷ ശ്രേഷ്ഠമായ, ജ്ഞാന അറിവ്, ഉത്ത് ചൈതന്യം, സവം ഓവർഫ്ലോയിങ്, സവം ഓവർഫ്ലോയിങ്, ആർഷജ്ഞാനോത്സവം, ആർഷജ്ഞാനത്തിൻ്റെ ചൈതന്യം ഓവർഫ്ലോ ചെയ്യുന്ന ഈ ഗ്രൗണ്ടിൽ ഇത് 7 കോടി രൂപ കൊടുത്ത് കുറേ വ്യക്തികൾ ഈ മഹാദേവന് സമർപ്പിക്കുകയാണ്. 1 അടി മണ്ണ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ വീടിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, ഈ ഭൂമി ഏറ്റെടുത്ത് കൊച്ചിൻ കോർപ്പറേഷൻ അതിൻ്റെ എമൗണ്ട് കൊടുത്ത് എറണാകുളത്തപ്പന് സമർപ്പിക്കാൻ അവർ നടത്തുന്ന മഹായജ്ഞത്തിലും ആർഷജ്ഞാനോത്സവം പോലെ തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നതെല്ലാം ചെയ്യുക. കാരണം ഒരു ക്ഷേത്രം നിർമ്മിച്ചാൽ, നന്നാക്കിയാൽ, നവീകരിച്ചാൽ 7 തലമുറ സന്തോഷിക്കുമെന്നാ പറയുക. ഒരു ക്ഷേത്രം നശിപ്പിച്ചാൽ 7 തലമുറയ്ക്ക് ഗതി പിടിക്കില്ല എന്നാ പറയുക. രണ്ടും ഗരുഡപുരാണത്തിലെ 2-ാം ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രം എവിടെയെല്ലാം നിർമ്മിക്കപ്പെടുന്നുവോ നല്ല ഉദ്ദേശത്തോടുകൂടിയാണെങ്കിൽ കൂട്ടുനിൽക്കുക. അമ്മയുടെ ഇവിടെ 100% തെളിയിക്കപ്പെട്ട
ആ ക്ഷേത്ര സന്നിധിയുടെ വിപുലീകരണത്തിന് ഈ സ്ഥലം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലായി മാറാതിരിക്കാൻ നിങ്ങളുടെ സഹായം ആവശ്യമാണ് എന്ന് അവര് എന്നോട്, ഞങ്ങളോട്, നമ്മളോട് വ്യക്തമായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. ആർഷജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. എല്ലാവരോടും പറയാറുണ്ട്, അവരുടെ ഇൻകത്തിൻ്റെ വരവിൻ്റെ 1% ഈ നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക, 10% സമയം നല്ല കാര്യത്തിന് ഉപയോഗിക്കുക, 15% ഊർജം ഈ നല്ല കാര്യത്തിന് ഉപയോഗിക്കുക. നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചിത്രം അനവധി അനവധി മനസ്സുകളിൽ ഉണ്ടായിരിക്കും. സ്ഥിരപ്രതിഷ്ഠ നേടാൻ ഈ ത്യാഗം കൊണ്ട് സാധിക്കും, കർമ്മം കൊണ്ട് സാധിക്കും, ഭാരതീയ പൈതൃകത്തിൻ്റെ ചൈതന്യവത്തായ നവീകരണം കൊണ്ട് സാധിക്കും. സാധിക്കണം. എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളോട് ഒരൊറ്റ അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ 55 വർഷമായി ഈ നാടിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. അടുത്ത 5 വർഷം കൊണ്ട് ഭാരതഭൂമി ഷഷ്ട്യബ്ദപൂർത്തി ആഘോഷിക്കുന്നതിന് മുൻപ് ഭാരത ജനത ഇതിൻ്റെ പൈതൃകം എന്താണെന്ന് അറിയണം. തെറ്റ്, ശരി, നന്മ, തിന്മ ഇതേതാണെന്ന് തിരിച്ചറിയണം. നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. അതിന് തെളിവാണ് ഈ സദസ്സ് ഊണ് കഴിക്കാൻ സമയം കഴിഞ്ഞിട്ടും ഒരു ക്ഷീണവുമില്ലാതെ ഒരൊറ്റയാളും വാച്ച് നോക്കാതെ ഇവിടെ ഇരിക്കാൻ കാരണം ഞാൻ പ്രഭാഷണം നടത്തുന്നത് കൊണ്ടല്ല, മറിച്ച് ഈ നാടിൻ്റെ പൈതൃകം നിങ്ങളുടെ മുഖത്ത് സംതൃപ്തി ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ നട്ടുച്ചക്കിരിക്കില്ല. അത് നാടിൻ്റെ മഹത്വം അറിയാനും അറിയിക്കാനും സാധിക്കണം. ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ, അമ്മയുടെ അനുഗ്രഹമുണ്ടാകട്ടെ. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കരുത്, സ്വന്തം ആത്മസാക്ഷാത്കാരത്തിന് പ്രവർത്തിക്കുക. ലോക ജനത, കേരള ജനത അനുഗ്രഹിക്കാതിരിക്കുകയില്ല. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു, ജഗദീശ്വര അനുഗ്രഹം ഈ ഭൂമിയിൽ ജന്മം കിട്ടിയതിന് രാഷ്ട്രത്തിനും അമ്മയ്ക്കും അച്ഛനും മാതാമൃതാനന്ദമയി ദേവിക്കും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഗുരുദക്ഷിണ പൈതൃകവും പഠിച്ചും പഠിപ്പിച്ചുമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സർവരുടെയും മുമ്പിൽ നമ്ര ശിരസ്കനായി നിന്നുകൊണ്ട് ആചാര്യവര്യന്മാരായ സ്വാമികളോട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ അവസരം നൽകിയതിന്, ഇവിടെ നിൽക്കാൻ യോഗ്യത തന്നതിന് ഈശ്വരനോടും, ജന്മം തന്നതിന് അച്ഛനമ്മമാരോടും, അവസരം തന്നതിന് അമ്മയുടെ ഭക്തന്മാരോടും സന്യാസിമാരോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിനീത 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 പ്രണാമമെല്ലാം.